ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗമമായിസ്കരിച്ചത്. അങ്ങനെ അഞ്ച് വഖത്ത് നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്ന സമയത്ത് വന്ന് ഇമാമായി നിസ്കരിച്ച് നിസ്കാരത്തിന്റെ റക്കായത്തും അതിന്റെ രൂപങ്ങളും സമയത്തിന്റെ ആരംഭവും അന്ന് കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം വഖത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിൽ വന്ന് വീണ്ടും അഞ്ച് വഖത്ത് നിസ്കരിച്ചു. അങ്ങനെ രണ്ട് ദിവസങ്ങളിലായി വഖത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസവും വഖത്തിന്റെ ഏതാണ്ട് അവസാനത്തിലായി രണ്ടാമത്തെ ദിവസവും നിസ്കരിച്ചു. അപ്പൊ നിസ്കരിക്കേണ്ട ടൈമും നിസ്കരിക്കേണ്ട രൂപവും കാണിച്ചു കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അൽ വഖ്തു ബൈന ഹാതൈൻ, ഇന്നലെയും ഇന്നുമായി കൊല്ലങ്ങളായി ബൈലുസിലൂടെ ഉണ്ടെന്നറിഞ്ഞ് നിസ്കരിക്കാനുള്ള ടൈം. ഇന്നലെ നിസ്കരിച്ച സമയം തുടക്കമാണ്, ഇന്ന് നമസ്കരിച്ച സമയം ഏതാണ്ട് അതിന്റെ അവസാനമാണ്. ഇതിനിടയിലുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത്. ഇതാണ് വഖത്ത് നിർണയിച്ചുകൊണ്ടുള്ള അടിസ്ഥാന പ്രമാണം. ആട്ടെ, ചരിത്രത്തിന്റെ ചെറിയൊരു പശ്ചാത്തലത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടി എന്ന് മാത്രം പാഠത്തിലേക്ക് വരാം, പ്രസംഗിക്കുകയല്ല, പാടാണല്ലോ നമ്മളെ പ്രശ്നം. ഔഖാത്തു സ്വല, പബ്ലിക്കിൽ കടിക്കുന്ന ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കേമുണ്ട്, എന്നാലും പബ്ലിക് ഉണ്ടായാൽ നല്ലതായിരിക്കും. വഖ്തുൽ ളുഹ്രി ഉണ്ടോ, പറയാൻ തന്നെ തുടങ്ങുന്നത് ളുഹ്ർ മുതൽക്ക. അതിന്റെ കാരണം അതാണ്, ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് കഴിഞ്ഞതിന്റെ പിറ്റേ രാവിലെ തുടങ്ങിയത് ളുഹ്ർ മുതൽക്കാണ്. അതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ നിസ്കാരത്തിന്റെ വഖത്ത് പരിചയപ്പെടുത്തുമ്പോൾ ളുഹ്ർ മുതൽക്കാണ് പരിചയപ്പെടുത്തുന്നത്. വഖ്തുൽ ളുഹ്രി, ളുഹ്റിന്റെ സമയം, മിൻ സവാലി ശംസി, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ. സാല നിറ നീങ്ങാന, സവാലി നിറ നീങ്ങൽ. അപ്പോ നേരെ കിഴക്കുന്നാണല്ലോ സൂര്യൻ ഉദിച്ചു വരുന്നത്. കിഴക്കിൽ നിന്ന് ഉദിച്ചു വന്ന സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ നേരെ നട്ടുച്ച മൂർദാവിലെത്തി അവിടുന്ന് പടിഞ്ഞാറോട്ട് തെറ്റാൻ തുടങ്ങുമ്പോഴാണ് സവാൽ എന്ന് പറയുന്നത്. അപ്പൊ നേരെ ഉച്ചയിൽ നിന്ന്, മൂർദാവിന്റെ നേരിൽ നിന്നും അസ്തമയ ഭാഗത്തേക്ക് തെറ്റാൻ തുടങ്ങുമ്പോഴാണ് ളുഹ്റിന്റെ വഖത്ത് ആരംഭിക്കുന്നത്. അത് പിന്നെ ഏതുവരെ നിലകൊള്ളും? മിൻ തുടക്കാണ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ. ഇലാ മസീരി ളില്ലി ഷൈഇൻ, ഒരു വസ്തുവിന്റെ നിഴൽ ആകുന്നത് വരെയാണ്. മസീർ നരാഴ, ഒരു വസ്തുവിന്റെ നിഴൽ ആകുന്നത് വരെയാണ്. എത്ര മിസ്ലഹു, ആ വസ്തുവിന് അത്ര കൃത്യമായിട്ട്. ഒരു വസ്തു, ഉദാഹരണം നമ്മൾ വളവില്ലാത്ത നീർന്ന ഒരു വടി, അതല്ലൊരു കമ്പി പോലത്തെ എന്തെങ്കിലും ഒരു സാധനം നാട്ടിവെച്ചു, നേരെ സൂര്യൻ നട്ടുച്ച സമയത്ത് തീരെ നിഴലില്ലാത്ത ഏതാനും രാത്രി പകലുകൾ ഉണ്ടാവും. അതായത് സൂര്യന്റെ ചലനം എന്ന് പറഞ്ഞാൽ നേരല്ലല്ലോ, സൂര്യൻ ഇങ്ങനെ ചലിച്ച് വടക്ക് ചാരിയിട്ട് 3 മാസം, എന്നിട്ട് വടക്കുന്ന് തെക്കോട്ട് വന്നുകൊണ്ട് മധ്യം വരെ 3 മാസം, അങ്ങനെ 6 മാസം കൊണ്ട് വടക്കൻ ചായ്വ് പൂർത്തിയാക്കി പിന്നെ തെക്കോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കും. 3 മാസം കൊണ്ട് തെക്കൻ ചായ്വ് തിരിച്ച് ഇങ്ങോട്ട് 3 മാസവും, അങ്ങനെ 6 മാസത്തിൽ ഒരിക്കലായി 2 പ്രാവശ്യം നേരെ മൂർദാവിന്റെ നേരെ മധ്യത്തിലൂടെ പോകും. സൂര്യൻ നേരെ മധ്യത്തിലൂടെ പോകുന്ന സമയത്ത് നിഴലുണ്ടാവില്ല. അപ്പൊ ചുരുങ്ങിയത് ഒരു വർഷത്തിൽ 2 ദിവസമെങ്കിലും തീരെ നിഴലില്ലാത്തുണ്ടാവും. എന്നാൽ 2 ദിവസത്തേക്കാൾ കൂടുതലിന്റെ തൊട്ടടുത്ത ദിവസം കാര്യമായി കാണാൻ മാത്രമുള്ള നിഴലുണ്ടാവില്ല. അങ്ങനെ ഉച്ചയ്ക്ക് നിഴലില്ലാത്ത ദിവസം കണക്കുകൂട്ടിയാൽ ആ സാധനം, ഉദാഹരണം 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു സാധനം, അത്ര ചെറിയൊരു സാധനമാണെങ്കിൽ ആ സാധനത്തിന്റെ നിഴല് 10 സെന്റിമീറ്റർ ആകുന്നു. എന്നാൽ ളുഹ്റിന്റെ സമയം കഴിഞ്ഞും ചെയ്തു. അപ്പോൾ ഒരു വസ്തുവിന്റെ നിഴൽ ആ വസ്തുവിന്റെ കൃത്യം അതേ വലിപ്പം ആകുമ്പോൾ
ദുഹുറിന്റെ സമയം അവസാനിക്കുന്നു. പക്ഷെ എപ്പോ? സിവാ ലില്ലി ലിസ്റ്റിവാ, മധ്യാന സമയത്ത് നിഴൽ ഉണ്ടെങ്കിൽ അതൊഴിച്ച് ആ സാധനത്തിന്റെ അത്രയാവണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും ഇത് അല്പാൽപം കൂടി 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 തിരെ നിഴലില്ലാത്ത ദിവസത്തിൽ നിന്നിട്ട് പോയി, പിന്നെ സൂര്യന്റെ ചായ്വ് വടക്കോട്ടായാലും തെക്കോട്ടായാലും സൂര്യന്റെ ചായ്വിനനുസരിച്ച് മധ്യാഹ്നത്തിൽ തന്നെ അല്പം നിഴലുണ്ടാകും. അതിങ്ങനെ കൂടി 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 വരും, കുറഞ്ഞു കുറഞ്ഞു വരും. ഏതായാലും മധ്യാന സമയത്ത് നിഴലുണ്ടെങ്കിൽ, ഉദാഹരണം 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു സാധനത്തിന് മധ്യാഹ്നത്തിൽ 1 സെന്റിമീറ്റർ നിഴലുണ്ട് എന്നിരിക്കട്ടെ, എങ്കിൽ ഈ സൂര്യൻ പടിഞ്ഞാട്ട് നീങ്ങി 10 സെന്റിമീറ്ററുള്ള ഈ വസ്തുവിന്റെ നിഴൽ 11 സെന്റിമീറ്റർ ആവുമ്പോഴാണ് അന്ന് അസറാകുന്നത്. കാരണം എന്താ? അധ്യയനത്തിൽ 1 സെന്റിമീറ്റർ ഉണ്ട്, പിന്നെ ആ സാധനത്തിന്റെ വലിപ്പം 10 സെന്റിമീറ്ററും. അപ്പൊ മധ്യാഹ്നത്തിൽ തീരെ നിഴലില്ലാത്ത സമയത്താണെങ്കിൽ ആ സാധനത്തിന് തുല്യമായ നിഴൽ വലിപ്പം എത്തുമ്പോഴും, മധ്യാന സമയത്ത് നിഴലുണ്ടെങ്കിൽ അതെത്രയെന്ന് കണക്കാക്കി അത് കഴിച്ച് ആ സാധനത്തിന് അത്രയുമാവുക. ആ പഴയ കാലത്ത് മൗലൂദ് കിതാബിലൊക്കെ കാണാൻ അടിക്കണക്ക് വെയ്ത്ത് എന്ന് പറഞ്ഞിട്ട്, അത് ഈ മധ്യാന സമയത്തുള്ള നിഴലിന്റെ കണക്ക് വെച്ചുകൊണ്ട് ആ സാധനത്തിന്റെ കൃത്യമായ അളവും കണക്കാക്കി മഹാന്മാരായ നമ്മുടെ പഴയ ഉസ്താദന്മാരിൽപ്പെട്ട ഏതോ മഹാൻ പാട്ടായി പറഞ്ഞതാണ് അടിക്കണക്ക് വെയ്ത്ത്. അപ്പൊ അതിന്റെ കണക്ക് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നിട്ട് തെറ്റി തുടങ്ങുന്നത് മുതൽ തുടങ്ങി ആ സാധനത്തിന് മധ്യാന സമയത്ത് നിഴലുണ്ടെങ്കിൽ അതൊഴിച്ച് ആ സാധനത്തിന് അത്ര ആകുമ്പോൾ ദുഹുറിന്റെ സമയം അവസാനിക്കുന്നു. വഖ്തുൽ അസ്രി, അസറിന്റെ സമയം, മിൻ ആഖിരി വഖ്തി ദുഹ്രി, ദുഹ്റിന്റെ അവസാന സമയം മുതൽ ആരംഭിച്ച്, അഥവാ ഒരു സാധനത്തിന്റെ നിഴൽ ഉച്ചക്കുള്ളത് കഴിച്ച് അതിനോളമാവുമ്പോൾ ദുഹ്റിന്റെ സമയം കഴിഞ്ഞല്ലോ, ഉടനെ അസറിന്റെ സമയം പ്രവേശിച്ചു, അതിന്റെ ഇടക്ക് ഇടവേള ഇല്ല എന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. ദുഹ്ർ വഖ്ത് കഴിഞ്ഞിട്ട് അസർ വഖ്ത് കടക്കുന്നതിനിടയിൽ ഇടവേളയില്ല. ദുഹ്ർ വഖ്ത് എപ്പോൾ കഴിയുന്നു അപ്പോൾ തന്നെ അസറിന്റെ വഖ്ത് കടന്നിരിക്കും. അങ്ങനെ ദുഹ്ർ വഖ്ത് കഴിഞ്ഞതിന്റെ അവസാനം മുതൽ തുടങ്ങി ഇല തമാമി ഉറൂബി ശംസി, സൂര്യാസ്തമയം പൂർണ്ണമാവുന്നത് വരെ ആണ്. സൂര്യസമയം പൂർണ്ണമാവുന്നത് വരെയാണ് അസറിന്റെ സമയം. അവിടെയും തന്നെ അസറിന്റെയും മഗരീബിന്റെയും ഇടക്ക് ഇടവേള സമയമില്ല. മഗരീബിന്റെ വഖ്ത് എപ്പോഴാണോ പ്രവേശിക്കുന്നത് അതുവരെ അസറിന്റെ വഖ്ത് നിലനിൽക്കുന്നു. പിന്നെ മൂന്നാമത്തേത്, വഖ്തുൽ മഗരിബി, മഗരീബിന്റെ സമയം, മിനൽ ഗുറൂബി, നേരത്തെ പറഞ്ഞ അൽ ഗുറൂബ്, അൽഗുറൂബ് നേരെ സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുക. സൂര്യൻ പൂർണ്ണമായി അസ്തമിച്ചത് മുതൽ, അസ്തമിക്കാൻ തുടങ്ങിയാ പോരാ എന്നർത്ഥം, ഇലാ മഗ്രിബി ശഫഖിൽ അഹ്മരി, മേഘത്തിലുള്ള ആ ചുവപ്പ് മായുന്നത് വരെ. ശഫഖിൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ചക്രവാളത്തിലുള്ള ചുമപ്പ്, ആ ചുമപ്പ് മായുന്നത് വരെ മഗ്രിബാണ്. ഇവിടെ എപ്പോഴും ഒരു ധാരണ ഉണ്ട് ചില ആളുകൾക്ക്, ഷാഫി മദ്ഹബിലെ മഗരിബ് വഖ്ത് സൂര്യാസ്തമയം കഴിഞ്ഞ് വുദു ചെയ്ത് ഔറത്ത് മറച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ 3 റക്അത്ത് ഫർള് നിസ്കരിച്ച് അനന്തരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മഗരിബിന്റെ സമയം കഴിയും എന്നൊരു ധാരണ ഉണ്ട്. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായവുമുണ്ട്. പക്ഷേ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം അതല്ല, ഇശാ വഖ്ത് വരെ മഗ്രിബിന്റെ സമയം ഉണ്ട് എന്നതാണ്. ഷാഫി മദ്ഹബിൽ മറ്റൊരു കൗലുണ്ട്, ഇപ്പറഞ്ഞേക്ക് 5 വുദു ചെയ്യാനും ഔറത്ത് മറക്കാനും 5 റക്അത്ത് അതല്ലെങ്കിൽ 7 റക്അത്ത് നിസ്കരിക്കാനും ആവശ്യമായ സമയമേ മഗ്രിബിന്റെ വഖ്തുള്ളൂ. അത് കഴിഞ്ഞാൽ മഗ്രിബിന്റെ സമയം അവസാനിക്കും, ഇശാന്റെ സമയമൊന്നും കടന്നിട്ടുമില്ല. അപ്പൊ ഇശാന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഏകദേശം 1 മണിക്കൂർ സമയം ഇടവേളയുണ്ട് എന്നാണ് അത്
പക്ഷേ അതല്ല ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മറ്റ് മൂന്ന് മദ്ഹബിലെയും ഇമാമുകൾ പറഞ്ഞതുപോലെ ഇശാ വഖ്ത് പ്രവേശിക്കുന്നത് വരെ മഗ്രിബിന് സമയമുണ്ട് എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മറ്റു മൂന്ന് മദ്ഹബിലും അങ്ങനെ രണ്ട് കൗലില്ല. ഇശാന്റെ വഖ്ത് കടക്കുന്നത് വരെയും മഗ്രിബിന്റെ സമയമാണ് എന്ന് തന്നെയാണ് നാല് മദ്ഹബുകളിൽപ്പെട്ട ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റെല്ലാ മദ്ഹബുകളും. ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് രണ്ട് കൗലുണ്ട്. അതിൽ പ്രബലമായ കൗല് ഇശാന്റെ വഖ്ത് വരെ തന്നെയാണ് എന്നാണ്. അപ്പോ മറ്റ് നാല് മൂന്ന് മദ്ഹബ് പോലെ തന്നെ ഷാഫി മദ്ഹബിലും പ്രബലമായത് സൂര്യൻ അസ്തമിച്ച് പൂർണ്ണമായത് മുതൽ തുടങ്ങി ഇശാന്റെ വഖ്ത് പ്രവേശിക്കുന്നത് വരെ, അഥവാ സൂര്യൻ അല്ല മേഘത്തിലുള്ള ചുമപ്പ് രാശി പാടെ മായുന്നത് വരെ ആണ് സമയം എന്ന്. വഖ്തുൽ ഇശായി, ഇശാന്റെ വഖ്ത് പ്രവേശിക്കുന്നത് മിൻ മഗ്രിബി ശഫഖി, ചക്രവാളത്തിലുള്ള ചുമപ്പ് മറയുന്നത് മുതൽ തുടങ്ങി, മറഞ്ഞത് മുതൽ തുടങ്ങി, ഇലാ തുലുഉൽ ഫജ്രി സ്വാദിഖി, ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നത് വരെ. ഫജ്ർ അറിഞ്ഞ പ്രഭാതം തന്നെ, അസ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്രഭാതം എന്നാണ് അതിന് ശരിക്കർത്ഥം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അറബി പറയും ഫജ്ർ കാതിബ് എന്ന് പറഞ്ഞിട്ട് ഒരു അസത്യപ്രഭാതം ഉണ്ട് അതിന്റെ മുമ്പ്. അതായത് സുബഹ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് നല്ല തെളിഞ്ഞ കാർമേഘമോ മഞ്ഞുമൂടലോ ഒന്നും ഇല്ലാത്ത തെളിഞ്ഞൊരു രാത്രി സുബഹിയുടെ അല്പം മുമ്പ് ഒരു ഉയരമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കയറിയിട്ട് ഇങ്ങനെ കേക്കോട്ട് നോക്കി നിന്നാൽ ഏകദേശം സുബഹ് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 18 മിനിറ്റ് മുമ്പ് കേക്കുന്ന നേരെ ഒരു വാൽനക്ഷത്രം കണക്കെ പെട്ടെന്ന് ഒരു വെള്ള കീറുന്നത് കാണാം. അതിങ്ങനെ വാല് പോലെ നേരെ ഇങ്ങനെ ഒരു തൂണു പോലെ ഉയർന്നു വരിക ചെയ്യാം. അല്പം സമയത്തിനുള്ളിൽ അത് അപ്രത്യക്ഷമാവുകയും ഇരുൾ മൂടുകയും ചെയ്യും. ഇതിനാണ് ഫജർ കാദിബ് എന്ന് പറയുന്നത്, അസത്യപ്രഭാതം. കാരണം അത് വെളിച്ചം കാണുമ്പോൾ പ്രഭാതമാണെന്ന് തോന്നും, പക്ഷേ നിലനിൽക്കുന്നില്ല, അപ്രത്യക്ഷമാവുന്നത് കൊണ്ട് അറബികൾ പറയുന്നതിന്റെ പേരാണ് ഫജർ കാദിബ് അഥവാ അസത്യപ്രഭാതം. അപ്പൊ ഫജർ ആവൂല. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 18 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമതൊരു പ്രഭാതം വരും. ആ പ്രഭാതം നേരത്തെ പറഞ്ഞേക്ക് ഇങ്ങനെ കുന്തം പോലെ നേർക്കല്ല വരിക, മറിച്ച് ചക്രവാളത്തിൽ ഇങ്ങനെ ഇടത് വടത് വശത്തേക്ക് നീണ്ടു കിടക്കുക. മറ്റേതിങ്ങനെ മേപ്പോട്ട് ഉയർന്നതാണെങ്കിൽ ഇതിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആയിട്ട് നീണ്ടു കിടക്കുന്ന ചെറിയ ഒരു വെള്ളരേഖ പ്രത്യക്ഷപ്പെട്ട് അതിങ്ങനെ തെളിഞ്ഞ് 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 വെളിച്ചമായി വരിക ചെയ്യും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഫജറിനാണ് സ്വാദിഖ് എന്ന് പറയുന്നത്. കാരണം ആ ഫജർ യഥാർത്ഥത്തിലുള്ള പ്രഭാതം തന്നെ, ഇനി നല്ലോണം തെളിഞ്ഞു വരിക. ആദ്യത്തെ കാദിബ് എന്ന് പറയാൻ കാരണം ഒരു പ്രഭാതത്തിന്റെ വെള്ളം കാണിച്ച് അപ്രത്യക്ഷമാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫജർ സ്വാദിഖ് എന്ന് പ്രത്യേകം പറയുക. അത് നല്ല തെളിവുള്ള, പ്രത്യേകിച്ച് കാര്യമായ മഞ്ഞോ മയക്കാറോ ഒന്നും ഇല്ലാത്ത സമയത്ത് നോക്കിയാൽ നമുക്ക് തന്നെ നഗ്നദൃഷ്ടിക്ക് പ്രത്യക്ഷപ്പെടും ഈ രണ്ട് ഫജറും. ഇപ്പൊ ഫജർ സ്വാദിഖ് വരെയും ഇഷാവിന്റെ സമയമാണ്, അഥവാ സുബഹിന്റെ സമയം കിടക്കുന്നത് വരെ എന്നർത്ഥം. വഖ്ത് സുബഹി എന്നാൽ സുബഹിയുടെ വഖ്ത്ത്, മിൻ തുലുഉൽ ഫജ്രി സ്വാദിഖി, ഫജ്ർ സ്വാദിഖ് പ്രത്യക്ഷപ്പെട്ടത് മുതൽ, ഇലാ തുലുഉ ശംസി, സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. അവിടെ തുലുഉ ആണ്, മറ്റേ മഗ്രിബിന്റെ അവിടെ പറഞ്ഞത് അങ്ങനെയല്ല, തമാമു ഗുറൂബ് ശംസാണ്. മഗ്രിബ് തുടങ്ങുന്നത് സൂര്യോദയം അല്ല, സൂര്യ അസ്തമയം പൂർണ്ണമാകുമ്പോഴാണ് അസർ തീരുന്നത്. സുബഹി തീരുന്നതോ സൂര്യോദയം പൂർണ്ണമാകുമ്പോഴല്ല, സൂര്യോദയം തുടങ്ങുമ്പോ. അങ്ങനെ അഞ്ച് നേരത്തിന്റെ അഞ്ച് വഖ്ത്തിന്റെ തുടക്കവും അവസാനവുമാണ് പറഞ്ഞത്. അപ്പൊ ഇടവേളയുള്ളതാകെ സൂര്യോദയം മുതൽ ദുഹർ അഥവാ സൂര്യൻ മധ്യാനത്തിൽ നിന്നും തെറ്റുന്നത് വരെ ഇടവേളയാണ്. ഫർള് നിസ്കാരത്തിന്റെ വഖ്ത്ത് അല്ലാത്ത ഇടവേള സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ മധ്യാനത്തിൽ നിന്ന് തെറ്റുന്നത് വരെ ഫർള് നിസ്കാരത്തിന്റെ സമയമല്ല. ബാക്കി എല്ലാ സമയവും പൂർണ്ണമായും ഫർള് നിസ്കാരത്തിന്റെ സമയമാണ്. ഒരു വഖ്ത്തിന്റെയും അടുത്ത വഖ്ത്തിന്റെയും ഇടയ്ക്ക് ഇടവേള ഇല്ല. സുബഹിയുടെയും ദുഹറിന്റെയും ഇടയ്ക്ക് മാത്രം ഇടവേളകളുണ്ട്. ഇപ്പൊ മൊത്തം
ഇവിടെ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വിഷയത്തിലേക്ക് ഞാൻ വരാം എൻ്റെ ഇടക്ക്. ഒന്ന്, ഇസ്ലാമിൽ ഒരുപാട് ഇബാദത്തുകളുണ്ട്, ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. ഇതിൽ സൂര്യചലനവുമായി നേരിട്ട് ബന്ധപ്പെടുത്തിയ ഏക ഇബാദത്ത് നിസ്കാരം മാത്രമാണ്. നിസ്കാരം എന്ന് പറയുന്ന ഈ ഇബാദത്ത് അതിൻ്റെ ടൈം നിർണയിക്കുന്നത് സൂര്യൻ്റെ ചലനവുമായി ബന്ധപ്പെടുത്തിയാണ്. ബാക്കി നാം നോക്കാം, സക്കാത്താവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, ഇങ്ങനെയുള്ള ഇബാദത്തുകളും ഇനി പ്രായപൂർത്തിയെത്തലാവട്ടെ, അതുപോലെ തന്നെ അവധി നിശ്ചയിക്കലാവട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചന്ദ്രചലനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. നിസ്കാരം എന്ന ഇബാദത്ത് മാത്രമാണ് സൂര്യചലനവുമായി ബന്ധപ്പെടുത്തി. അതിന് കാരണം പല കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ വിധി വിലക്കുകൾക്ക് വലിയ രഹസ്യങ്ങൾ, യുക്തികൾ ഉണ്ടാവും. അതെല്ലാം ഒന്നും നമുക്കറിയില്ല. എങ്കിലും ചെറിയ ഒരു കാര്യം ഉണർത്തിയാൽ, നിസ്കാരം എന്നുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. അതുകൊണ്ട് കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, കണക്ക് പഴക്കാതെ കൃത്യമായി കിട്ടുന്ന സൂര്യനുമായി ചലനവുമായി ബന്ധപ്പെടുത്തി. അതായത് നിസ്കാരത്തിന് ചൂടുകാലമെന്നോ തണുപ്പ് കാലമെന്നോ മഴക്കാലമെന്നോ വരൾച്ചക്കാലമെന്നോ വ്യത്യാസമില്ലാതെ എന്നുണ്ടല്ലോ നിസ്കാരം. അപ്പൊ കൃത്യമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത സൂര്യചലനവുമായി അതിനെ ബന്ധപ്പെടുത്തി. അതേസമയത്ത് നോമ്പ് കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ. സക്കാത്ത് ധനത്തെ സംബന്ധിച്ച് ഒരിക്കലേ ഒരു വർഷത്തെ ധനത്തിന് സൂക്ഷിച്ച ധനത്തിന് ഒരു വർഷത്തിൽ ഒരിക്കലേ സക്കാത്ത് വേണ്ടു. ഹജ്ജ് വർഷത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ഇബാദത്ത് നടക്കണം. അഥവാ മഴക്കാലത്തും വേണം, ചൂടുകാലത്തും വേണം, തണുപ്പ് കാലത്തും വേണം, അതുപോലെ തന്നെ വരൾച്ചയുടെ കാലത്തും വേണം, എല്ലാ കാലത്തും. അതുപോലെ തന്നെ രാത്രി കൂടുതലുള്ള സമയത്തും വേണം, പകൽ അത് സ്വാഭാവികമായും രാത്രി കൂടുതലുണ്ടാകുമ്പോൾ പകൽ കുറയും. ഇനി പകൽ കൂടി രാത്രി കുറയുന്ന സമയമുണ്ട്. അങ്ങനെ രാത്രി കൂടി പകൽ കുറയുകയോ പകൽ കൂടി രാത്രി കുറയുകയോ ചെയ്യുന്ന കാലത്തും ഉഷ്ണകാലത്തും ശൈത്യകാലത്തും മഴക്കാലത്തും വരൾച്ചക്കാലത്തും എല്ലാ കാലത്തും നോമ്പൊരുക്ക എടുക്കട്ടെ. നോമ്പിൻ്റെ അനുഭവം എല്ലാ സമയത്തും വരട്ടെ. സക്കാത്തിൻ്റെ അനുഭവം എല്ലാ സമയത്തും വരട്ടെ. ഹജ്ജിൻ്റെ സമയം എല്ലാ സാഹചര്യത്തിലും വരട്ടെ. അതിനുവേണ്ടി മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രചലനവുമായി അതിനെ ബന്ധപ്പെടുത്തി. അതേസമയത്ത് നിസ്കാരം എന്നുമുണ്ട്, 365 ദിവസമുണ്ട്. എങ്കിൽ പിന്നെ അതിനൊരു കൃത്യത എപ്പോഴും സൂര്യചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്കി. കാരണം അത് എല്ലാ കാലത്തും മാറ്റമില്ലാതെ കൃത്യമായി സഞ്ചരിക്കുന്നതിനോട് അതിനെ ബന്ധപ്പെടുത്തി. ഇപ്പോ വഖ്തിന്റെ ആദ്യവും അവസാനവും മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞുള്ളൂ. അതേസമയത്ത് അഞ്ചാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ വളരെ വ്യക്തമായി ഇതിനെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നിസ്കാരത്തിന്റെ വഖ്ത് തന്നെ നാലായി തരംതിരിച്ചത് കാണാം. വഖ്ത് പ്രവേശിച്ച ഉടനെ നിസ്കാരത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ഫർള് നിസ്കരിച്ച് ഉടനെ നിർവഹിക്കുന്ന ഫളീലത്തിന്റെ വഖ്ത്, പിന്നെ അതിന്റെ മുഖ്യ സമയമാവുന്ന മുഹ്താറായ വഖ്ത്, പിന്നീട് ജവാസിന്റെ വഖ്ത്, അസറിനെ സംബന്ധിച്ച് അഞ്ച് നേരം കാണാം, അതിലൊരു ഖറാഅത്തിന്റെ വഖ്ത് കൂടി കൂടുതൽ, ഇങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഇവിടെ പക്ഷേ മുമ്പൊക്കെ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഈ വിഷയം വളരെ വ്യക്തമാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ അത് വിശദീകരിക്കാതെ ഇരുന്നതാണ്. അതായത് അസർ ഒരു സാധനത്തിന്റെ നിഴൽ ഉച്ചക്കുള്ളത് കഴിച്ച് അതിൻ്റെ അത്ര ആയയുടെ മുതൽ അസറിന്റെ വഖ്ത് കടന്നെങ്കിലും ഒരു വസ്തുവിന്റെ നിഴൽ അതിൻ്റെ ഇരട്ടി അഥവാ ഡബിള് ആയാൽ ഉത്തമമായ മുഖ്താറായ സമയം കഴിഞ്ഞു എന്നാണ് ഷാഫി മദ്ഹബ്. ഉത്തമമായ സമയം കഴിഞ്ഞു, അവിടെ നിന്ന് അങ്ങോട്ട് നിസ്കരിക്കാം, പക്ഷേ അഫ്ളലായ വഖ്ത് കഴിഞ്ഞു മുഖ്താർ. പിന്നീട് ജവാസിന്റെ വഖ്ത് നീണ്ടു നിൽക്കും കുറെ കൂടി.
പിന്നെ സൂര്യന് മഞ്ഞ നിറം വന്നു, അസ്തമയത്തോട് അടുത്ത് വന്നാൽ കറാഹത്തിന്റെ വക്കത്ത് വരും. എന്നാൽ ആ സമയത്തേക്ക് മനഃപൂർവ്വം പിന്തിക്കാൻ പാടില്ല എന്നർത്ഥം. സ്കരങ്ങളാവൊന്നുമില്ല. ഇങ്ങനെ ഓരോ വക്തിനും വിശുദ്ധുണ്ട്. അത് പക്ഷെ ഇവിടെ പറയുന്നില്ല, മുമ്പ് അഞ്ചാം ക്ലാസ്സിൽ വിവരിച്ച വിഷയമായതുകൊണ്ട്. ഇനി ഒരു നിസ്കാരം അദാ എന്ന് പറയണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു നിസ്കാരം ഖളാ എന്ന് പറയണമെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം എന്നാണ് പറയുന്നത്. അദാഉം ഖളാഉ അതിന്റെ ഭാഷാർത്ഥം നോക്കിയിട്ട് കാര്യമില്ല. സാങ്കേതികമായി നമ്മൾ അദാ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്ത് നിർവഹിക്കുന്നത് എന്നും, ഖളാ എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുന്നത് എന്നുമാണ് ഉദ്ദേശാർത്ഥം. കാരണം എന്താ, അദ എന്ന് പറഞ്ഞാൽ വീട്ടീന, ഖളാ എന്ന് പറഞ്ഞാലും വീട്ടീന. അപ്പൊ അദാ ഖളാ എന്നത് ഭാഷാപരമായൊരു ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും സമം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ അദാ ഖളാ എന്ന് പറഞ്ഞ അദാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ നിർവഹിക്കപ്പെട്ടത്. ഖളാ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കപ്പെടുന്നത് എന്ന് ഉദ്ദേശാർത്ഥം. അങ്ങനെ തന്നെ വെച്ചാൽ മതി. അസ്സലാത്തു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾ, തെജിബു അത് ഒരു മനുഷ്യ മുക്കല്ലഫായ മനുഷ്യനെ സംബന്ധിച്ച് വുജൂബാകൽ ബി അവലി വഖ്തി, വഖ്തിന്റെ തുടക്കം കൊണ്ടാണ്. അതായത് വഖ്ത് പ്രവേശിക്കുന്ന സമയം പറഞ്ഞല്ലോ നമ്മൾ, അവിടെ മുതൽ ശുദ്ധിയുള്ള മുക്കല്ലഫായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിസ്കാരം വുജൂബാകുന്നു. ദുഹർ മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ ദുഹർ വുജൂബാകുന്നു. പക്ഷെ എങ്ങനെയാണ്? വുജൂബൻ മുവസ്സാൻ, വിശാലമാക്കപ്പെട്ട നിലക്കുള്ള വുജൂബ്. ഉടനെ നിർവഹിച്ചു കൊള്ളണം എന്നില്ല, പക്ഷേ ഇപ്പോൾ തന്നെ അവന്റെ മേൽ കടമ ബാധ്യത വന്നു എന്നർത്ഥം. മുവസ്സാൻ, വിശാലമാക്കപ്പെട്ട നിലക്കുള്ള വുജൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം, ഫലഹു, അപ്പോൾ ആ മുക്കല്ലഫായ മനുഷ്യന് അനുവദനീയമാണ്, ജായിസാണ് തഅഖീറുഹ, ഈ നിസ്കാരത്തെ പിന്തിക്കൽ. പക്ഷെ എങ്ങനെയായിരിക്കണം പിന്തിക്കൽ? ആസിമൻ മനസ്സ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഉറപ്പിച്ചുകൊണ്ട്, അസ്മ് മുറിച്ചു കരുതിക്കൊണ്ട്, അല ഫീദിഹ, ആ നിസ്കാരം നിർവഹിക്കുന്നതിന്, ഞാൻ നിസ്കരിക്കണം, ഞാൻ നിസ്കരിക്കും എന്ന് തീരുമാനിച്ച് അസ്മ് ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് പിന്തിക്കൽ ജായിസാൻ. ഏതുവരെ പിന്തിക്കാം? ഇല അയ്യബ്ക, ശേഷിക്കുന്നത് വരെ പിന്തിക്കാം. മിനൽ വഖ്തി, ആ നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്നും, ഖദറു അഖല്ലിസ്വല, ചുരുങ്ങിയ തോതിലുള്ള ഒരു നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായ സമയം ബാക്കിയാവുന്നത് വരെ പിന്തിക്കാം. അതാണ് മുവസ്സൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. പക്ഷേ ഇവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം, ആജിമൻ അലാ ഫീലിഹ എന്നത് അത് ഷർത്താണ്. അതായത് രണ്ടാലൊരു കാര്യം, ഒരു മനുഷ്യൻ മുക്കല്ലഫായ ശുദ്ധിയുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഹൈറു നിഫാസി എന്നീ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യന് വഖ്ത് പ്രവേശിച്ചാൽ രണ്ടാലൊന്ന് ചെയ്യൽ നിർബന്ധമായി ഉടനെ. എന്താ? ഒരു പക്ഷേ ഉടനെ തന്നെ നിസ്കരിക്കുക, എന്നാ കടമ വീടി. ഉടനെ നിസ്കരിക്കുന്നില്ലെങ്കിൽ വഖ്ത് ഖളാ ആവുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കും എന്ന് അസ്മ് ചെയ്യണം. നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ആ സമയം ഉണ്ടല്ലോ എന്ന് നമ്മൾ പൊണ്ട് മനസ്സിലാക്കി വെച്ചു, സൗകര്യം പോലെ നിസ്കരിക്കാം, കളാക്കലൊന്നും ഇല്ല നമ്മൾ. പക്ഷെ ഒരു അസ്മ ചെയ്യലുണ്ടോ നമ്മൾ? പിന്തിക്കൽ ജായിസാകണമെങ്കിൽ അസ്മ ചെയ്യൽ ഷർത്താണ്. അസ്മ അഥവാ വഖ്ത് ഖളാ ആവുന്നതിന്റെ മുമ്പ് ഞാൻ ഈ നിസ്കാരം നിർവഹിക്കും എന്ന് മനസ്സുകൊണ്ട് കരുതാതെ, കരുതി ഉറപ്പിക്കാതെ, വഖ്ത് കടന്ന ഉടനെ നിസ്കരിക്കാതെ പിന്തിക്കുന്നത് കുറ്റമാണ്. അഥവാ ആ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കാതെ വഖ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകും. എന്താ വഖ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ? അതെ, വഖ്ത് കഴിഞ്ഞിട്ടില്ല, പക്ഷേ വഖ്ത് കടന്ന ഉടനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ
വഖ്ത് കഴിയുന്നതിന്റെ മുമ്പ് നിസ്കരിക്കുമെന്ന് അസ്മ ചെയ്യണം, മനസ്സുകൊണ്ട് കരുതിയുറപ്പിക്കണം എങ്കിൽ കള്ളാകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു സമയം വരെ പിന്തിക്കൽ ജായിസാണ്. അപ്പൊ അതവിടെ പ്രത്യേകിച്ച് അടിവിനിട്ട് മനസ്സിലാക്കണം, ആസിമ ലാഫീലിഹ എന്നത് പിന്തിക്കൽ ജായിസാകണമെങ്കിൽ വഖ്ത് കള്ളാകുന്നതിന് മുമ്പ് നിസ്കരിക്കും എന്നുള്ള അസ്മോടുകൂടി കരുത്തോടുകൂടിയേ പിന്തിക്കാൻ പാടുള്ളൂ. ഏതുവരെ ചുരുങ്ങിയ തോതിൽ നിസ്കരിക്കാനുള്ള സമയം ശേഷിക്കുന്നത് വരെ പിന്തിക്കാൻ അറിയാം. അവിടെ എത്തിയാലോ ഫതജിബു, നിസ്കാരം നിർവഹിക്കാൻ, ചുരുങ്ങിയ രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായ സമയം എത്തിക്കഴിഞ്ഞാൽ വുജൂബാകും ഫൗറൻ, ഉടനെ പിന്നെ പിന്തിക്കാൻ പാടില്ല. അതായത് പൂർണ്ണമായും ഈ നിസ്കാരം ചുരുങ്ങിയ തോതിൽ നിസ്കരിക്കുകയാണെങ്കിൽ സലാം വീട്ടുന്നത് വരെ വഖ്തിൽ തന്നെ കിട്ടാൻ ആവശ്യമായ സമയം ബാക്കിയാവുന്ന സമയത്ത് ഇനി പിന്തിക്കാൻ പാടില്ല, ഉടനെ നിസ്കരിച്ചോളണം. ഇത് അല്പം പുറത്തു പോകാൻ മാത്രം സമയം പിന്തിച്ചാൽ അവൻ കുറ്റക്കാരനാവും. നിയമപാത വഖ്തായാൽ ഉടനെ നിസ്കരിക്കുക, അതല്ലെങ്കിൽ വഖ്ത് കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കുമെന്ന കരുത്തോടുകൂടി നിസ്കാരം പൂർണ്ണമായി വഖ്തിൽ ചുരുങ്ങിയ തോതിൽ നിർവഹിക്കാൻ ആവശ്യമായ സമയം വരെ വേണമെങ്കിൽ പിന്തിക്കുക, അവിടെ എത്തിയാൽ പിന്നെ ഉടനെ നിസ്കരിക്കുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമ. ഇനി മറ്റൊരു വിഷയം പറയട്ടെ. വലൂവദറക്ക, ഒരാളെത്തിച്ചാൽ ഫിൽ വഖ്തി, ഒരു നിസ്കാരത്തിന്റെ വഖ്തിൽ, വഖ്ത് കളാവുന്നതിന് മുമ്പ് വഖ്തിൽ അവരെത്തിച്ചു, റക്കഅത്തൻ, ഒരു റക്കഅത്ത്. ഉദാഹരണം, ളുഹ്ർ നിസ്കരിക്കാൻ തക്ബീർ കെട്ടി, ഏകദേശം ലാസ്റ്റ് ടൈമിൽ ആ തക്ബീർ കെട്ടി, അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു, ഫാത്തിഹ ഓതി, റുക്വോ ചെയ്തു, ഏത്തിദാല് കഴിഞ്ഞു, സുജൂദ് കഴിഞ്ഞു, ഇടയിലെ ഇരുത്തം കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു, തല ഉയർത്തുന്നു, രണ്ടാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തി നൃത്തത്തിലേക്ക് പോകാൻ വേണ്ടി തല ഉയർത്തിയ സമയത്ത് അതാ അസറിന്റെ വാക്ക് കൊടുക്കുന്നേ കിട്ടി. ഇപ്പൊ ഒരു റക്കഅത്ത് പൂർണ്ണമായിട്ട് ദുഹ്റിന് കിട്ടി. എന്നാൽ ഫൽകുല്ലു അദാ ഉൻ, ആ നിസ്കാരം മുഴുവനും അദാ എന്ന് പേര് പറയും. ഉണ്ടോ? കാരണം എന്താ? ഒരു റക്കഅത്തിലുള്ള തന്നെ നിസ്കാരം, ബാക്കിയൊക്കെ പിന്നെ അതിന്റെ ആവർത്തന. നിസ്കാരം എന്ന് പറയുന്നത് അതിലിപ്പോ എന്താ, തക്ബീർ മുതൽ തുടങ്ങി ഖിയാമ്, ഫാത്തിഹ, റുക്വോ, ഇഹ്തിദാല്, അതുപോലെ തന്നെ സുജൂദ്, ഇടയിലിരുത്തം, തുമേനീനത്ത്, ഇതൊക്കെ തന്നെയാണ് അടുത്ത റക്കഅത്തിലും മറ്റൊരു റക്കഅത്തിലും ഒക്കെ. അപ്പോ ഒരു നിസ്കാരത്തിന്റെ ഒരു രൂപം പൂർണ്ണമായിട്ട് ഒരു റക്കഅത്ത് കൊണ്ട് കിട്ടി, അടുത്ത റക്കഅത്തുകളിലൊക്കെ അതിന്റെ ആവർത്തനമാണുള്ളത്. എന്നതുകൊണ്ട് ഒരു റക്കഅത്ത് പൂർണ്ണമായി വഖ്തിൽ കിട്ടിയാൽ നിസ്കാരം മുഴുവനും അദാ എന്ന് പേര് പറയും. അങ്ങനെ തന്നെ പറയണം, പേര് പറയുന്നു. കാരണം ഇത് അതുവരെ പിന്തിച്ച് ബാക്കി മൂന്ന് റക്കഅത്ത് അല്ലെങ്കിൽ രണ്ട് റക്കഅത്ത് അല്ലെങ്കിൽ ഒരു റക്കഅത്ത് പുറത്തു പോയാൽ അതിന് അള്ളാഹുവിന്റെ അടുക്കലോ കുറ്റക്കാരനാവും, അല്ലെങ്കിൽ ഒന്ന് തൗബ ചെയ്യണം. അപ്പൊ പിന്നെ അതാ എന്ന് പറയുന്നറിഞ്ഞതോ, അതാ എന്ന് പേര് പറയുന്നേ അർത്ഥമുള്ളൂ. ബാക്കി പുറത്തു പോയതിനവൻ കുറ്റക്കാരനാവും, വേറെ വിഷയം. ഇല്ല, ഒരു റക്കഅത്ത് പൂർണ്ണമായി വഖ്തിൽ കിട്ടിയില്ല. ഉദാഹരണം, വഖ്തിൽ തന്നെ തക്ബീർ കിട്ടി, അങ്ങനെ ഖിയാമൊക്കെ കഴിഞ്ഞ്, റുക്കുഅ് കഴിഞ്ഞ്, സുജൂദ് കഴിഞ്ഞ്, ഒരു സുജൂദ് കഴിഞ്ഞ് ഇടയിൽ ഇരുത്തത്തേക്ക് വന്ന് രണ്ടാമത്തെ സുജൂദക്ക് എത്തിയിട്ടുള്ളൂ, അപ്പോക്ക് അസർവാൻ കൊടുത്തു, അപ്പോൾ റക്കഅത്ത് പൂർത്തിയായി കിട്ടിയില്ല. എന്നാൽ മുഴുവനും കള്ള, ആ അതാണ് പേര്. അപ്പൊ ഒരു റക്കഅത്ത് തികച്ചും വഖ്തിൽ കിട്ടിയാൽ മുഴുവനും അദാ എന്ന് പറയും, ഒരു വഖ്ത് പൂർണ്ണമായിട്ട് വഖ്തിൽ കിട്ടിയില്ലെങ്കിൽ മുഴുവനും കള്ള എന്നും പറയും. പേര് പറയുന്നത് എങ്ങനെയാണെങ്കിലും, ലാക്കിൻ, ഇത് പേരിന്റെ കാര്യമാണ്. പക്ഷേ യസ്തിമോ, അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും. ഈ പക്ഷേ പറയാൻ കാരണം, നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിന്നിട്ട് ഉടലെടുക്കാവുന്ന ഒരു സംശയം, ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ലാക്കിൻ ഇട്ടിട്ട് പറയാ. ഇപ്പൊ ഒരു റക്കഅത്ത് വഖ്തിൽ കിട്ടിയാൽ അതാണെന്ന് അറിഞ്ഞാ പിന്നെ അതുകൊണ്ട് കേടില്ലല്ലോ. ഒരു റക്കഅത്ത് കിട്ടിയാലും നിസ്കാരം അതാവുമല്ലോ, അപ്പൊ ഞാൻ അത്ര വരെ പിന്തിക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ എന്ന് ധരിക്കണ്ട. പേര് അതാകും എന്ന് പറയുമെങ്കിലും അവൻ കുറ്റക്കാരനാവും. ഇഹ്റാജ് ബാദിഹ, നിസ്കാരത്തിൽ നിന്നിട്ട് കുറഞ്ഞ ഭാഗം പുറപ്പെടിക്കൽ കൊണ്ട്, അനിൽ വഖ്തി, വഖ്തിൽ നിന്നും പുറപ്പെടിക്കൽ കൊണ്ട് അവൻ കുറ്റക്കാരനാകും. നര ഉറക്കാത്ത് വഖ്ത് കിട്ടി, സുബിയാണ്, ഉറക്കാത്ത് വഖ്ത് കിട്ടി, ഉറക്കാത്ത് കഴിഞ്ഞ പോക്ക് സൂര്യൻ ഉദിച്ചു, രണ്ടാമത്തെ റക്കാത്ത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ആസ്കരിച്ച്, എന്നാ പേര് അതാകുന്നാണെങ്കിലും ഈ ഉറക്കാത്ത് മനഃപൂർവ്വം പിന്തിച്ചിട്ടാണോ എന്നാ അവൻ കുറ്റക്കാരനാവും. അപ്പോ കുറച്ചെങ്കിലും പുറത്തു പോയാൽ അതിന് കുറ്റക്കാരനാവും. വഖ്തിൽ പൂർണ്ണമായി നിസ്കരിക്കൽ ഫറളാണ്.
എന്നാൽ ഇല്ലാ ഇതാ ശറാഅ വഖ്തിൽ തുടങ്ങി കുറച്ച് ഭാഗം വഖ്തിന്റെ പുറത്തായി പോയാൽ പുറത്തുള്ളതിന് കുറ്റം കിട്ടും എന്ന് പറഞ്ഞ് എപ്പോഴാണ്? ഇല്ലാ ഇതാ ശറാഅ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഒഴികെ. ഫീ ഗൈറിൽ ജുമാഅത്തി ജുമാസ്കാരത്തിൽ അല്ലാത്ത മറ്റ് നിസ്കാരങ്ങൾ, ജുമാഅന്റെ നിയമം ഒന്ന് വേറെയാണ്, അത് വേറെ പറയും. ജുമാ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഒരാൾ പ്രവേശിച്ചു, എപ്പോഴാണ് പ്രവേശിച്ചത്? ഫീ വഖ്തിൻ യസഹ, ആ നിസ്കാരത്തിന് വിശാലമാവുന്ന സമയത്ത്. ശരിക്കും നിസ്കരിക്കാനുള്ള സമയമുണ്ട്, ആ സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ. ഉദാഹരണം, ദുഹ്ർ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ ഇനി അസർ ബാങ്ക് വിളിക്കാൻ മുക്കാ മണിക്കൂർ ബാക്കിയുണ്ട്. നോട്ടിക്കോളി, ദുഹ്ർ നിസ്കരിക്കാൻ എന്തായാലും മുക്കാ മണിക്കൂർ വേണ്ടതില്ലല്ലോ, വേണ്ട, അല്ലെങ്കിൽ കാ മണിക്കൂർ ബാക്കിയുണ്ടെന്ന് വെച്ചോളി. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന് ദുഹ്ർ നിസ്കരിക്കാൻ കാ മണിക്കൂർ വേണ്ടല്ലോ. അങ്ങനെ നിസ്കാരത്തിന് വിശാലമായ സമയത്ത് പ്രവേശിച്ചു. സുമ്മ തവ്വലഹ, പിന്നീട് ആ നിസ്കാരത്തെ അങ്ങ് ദീർഘിപ്പിച്ചു. തവ്വലാന നീട്ടി, ദീർഘിപ്പിച്ചു. ബിനഹ്വി ഖിറാഅത്തിൻ, ഖുർആനോദൽ പോലെയുള്ളത് കൊണ്ട്. നിറർക്കുവെ നീട്ടി, സുജൂദ് നീട്ടി, അതുപോലെ തന്നെ ഖിയാമിലുള്ള ഖിറാഅത്ത് നീട്ടി, ഇങ്ങനെ ദീർഘിപ്പിച്ചാണ് നിസ്കരിച്ചു. ഖുർആൻ പോയി ജുസും ഒരാളാണെങ്കിൽ ഇയാള് നേരത്തെ തുടങ്ങിയാണ് നിസ്കാരം. പക്ഷെ നിസ്കാരം തുടങ്ങി വലിയ സൂറത്ത് ഓതിയിട്ടാ, അങ്ങനെ സൂറത്ത് അങ്ങനെ ഓതി ഒന്നാമത്തെ റക്കാത്തിൽ കൂ പോയപ്പോക്ക് അസർ വാങ്ങുണ്ട് അങ്ങനെ കൊടുക്കുന്നത്. എന്നാ കുറ്റക്കാരനൊന്നും ആവില്ല. കാരണം എന്താ, ഒരു മിതമായ നിരക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം പൂർണ്ണമായും വഖ്തിൽ തന്നെ കിട്ടാൻ ആവശ്യമായ സമയമുള്ളപ്പോൾ അദ്ദേഹം നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അത്രേ അള്ളാഹുത്തൽ അവനോട് കൽപ്പിച്ചിട്ടുള്ളൂ. പൂർണ്ണമായും വഖ്തിൽ കിട്ടുന്ന രീതിയിൽ, മിതമായ നിരക്ക് നിസ്കരിക്കുകയാണെങ്കിൽ കിട്ടുന്ന രീതിയിൽ നിസ്കരിക്കാൻ സൗകര്യമുള്ള സമയത്ത് നിസ്കരിച്ചു കൊള്ളണം. ആ നിസ്കാരം അയാൾ തുടങ്ങി. പിന്നെ നിസ്കാരം നീട്ടി നിസ്കരിക്കൽ സുന്നത്താണല്ലോ, അതനുസരിച്ച് അയാൾ അങ്ങനെ ദീർഘിപ്പിച്ചു. അങ്ങനെ കുറച്ച് നിസ്കാരം പൂർത്തിയാവുന്നതിന് മുമ്പ് അടുത്ത വഖ്ത് പ്രവേശിച്ചു. എന്നാൽ അതുകൊണ്ട് കുറ്റക്കാരനാവൂല. പക്ഷെ ജുമാക്ക് ഇത് ബാധകല്ല. ജുമാ ഉദാഹരണം, വഖ്തിന്റെ ആദ്യം തന്നെ ഖുതുബ തുടങ്ങി, ഖുതുബ കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഇയാൾ അങ്ങോട്ട് അൽബക്കറയുടെ തുടങ്ങി, അൽബക്കറ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓതി 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 ആള് എത്തിയപ്പോ ഒന്നാമത്തെ റക്കാത്ത് കഴിയുന്നു. അപ്പോക്കുണ്ട് അടുത്ത പള്ളിക്കുന്ന് അസർ വാങ്ക് അങ്ങനെ കൊടുക്കുന്നു. എന്നാൽ ആ ജുമാ നഷ്ടപ്പെട്ടു, ചെയ്തത് ഹറാമാണ്. ഇനി എന്ത് വേണം? വേഗം ബാക്കി മൂന്ന് റക്കാത്തും കൂടി ദുഹ്റാക്കി നിസ്കരിക്കുക വേണ്ട. കാരണം ജുമാ സഹി ആവണമെങ്കിൽ ദുഹ്ർ വഖ്തിലായിരിക്കൽ ശർത്ത. അതിനിപ്പോ ഊറൊക്കെ എത്താണ്ട, നിസ്കരിച്ച് അങ്ങനെ എത്തി 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 അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടില്ല. മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞപ്പോ അങ്ങേ പള്ളിക്കുന്നുണ്ട് അസർ ബാങ്ക് കൊടുക്കണ്, എന്നാ ഇനി സലാം വീട്ടാൻ പാടില്ല. വേഗം ദുഹ്റാക്കി മാറ്റി എഴുന്നേറ്റ് ബാക്കി രണ്ടറക്കാലത്തും കൂടി നിസ്കരിച്ച് സലാം വീട്ടിക്കൊള്ളണം. ദുഹ്ർ അത് ജുമാക്ക് മാത്രമുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിൽ സൗകര്യമായി നിസ്കരിക്കാൻ ഉള്ള സന്ദർഭത്തിൽ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും പിന്നെ ഖിറാഅത്ത് പോലത്തത് കൊണ്ട് നിസ്കാരത്തെ ദീർഘിപ്പിച്ച് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം വഖ്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്താൽ കുറ്റക്കാരനാവുകയില്ല എന്ന് പറഞ്ഞെടുത്ത് ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിൽ എന്ന് വെക്കാം. കാരണം ജുമായാൽ എന്താവും, വഖ്തിൽ നിന്നിട്ട് അല്പം പുറത്തു പോകാതെ വെറും അസ്സലാമു അലൈക്കും എന്നത് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ എങ്കിൽ പോലും ആ ജുമാ നഷ്ടപ്പെടുകയും ദുഹ്റായി നിസ്കരിക്കൽ വുജൂബാവുകയും ചെയ്യും. അപ്പം മനഃപൂർവ്വം ജുമാ നഷ്ടപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവിടെ കുറ്റുണ്ടാവും. ബാക്കി നിസ്കാരങ്ങളിൽ ആ പ്രശ്നമില്ല. ഇനി മറ്റൊരു സംശയത്തിന് മറുപടി. ഞാൻ ഒരാളിപ്പോ സമയം കുറച്ച് താമസിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ തുടങ്ങുമ്പോ ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ മുഴുവനായിട്ടും വഖ്തിൽ തന്നെ കിട്ടും. പക്ഷെ സുന്നത്ത് കൂടി എടുത്ത് നിസ്കരിച്ചാൽ കുറച്ച് സമയം, കുറച്ച് ഭാഗം വഖ്തിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ അവിടെ ഫർള് മാത്രം എടുത്ത് സുന്നത്ത് ഉപേക്ഷിച്ച് നിസ്കരിക്കൽ സുന്നത്തൊന്നുമില്ല, അവിടെ സുന്നത്തും എടുക്കാം. ചുരുങ്ങിയ തോതിൽ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായും വഖ്തിൽ കിട്ടാൻ സമയമുണ്ട്. ആ സമയത്ത് മിതമായ തോതിൽ സുന്നത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതാ വലായുന്തബു, സുന്നത്താക്കപ്പെടുകയില്ല. അൽ ഇഖ്തിസാറു, ചുരുക്കൽ.
അലാ അർക്കാനി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർളുകളുടെ മേൽ ചുരുക്കൽ സുന്നത്തില്ല. ഫർള ഏതായാലും ഇല്ല, സുന്നത്തും ഇല്ല. എന്തിനു വേണ്ടി ചുരുക്കുക? ലി ഇദ്രാകി കുല്ലിഹ, നിസ്കാരം മുഴുവനും എത്തിക്കാൻ വേണ്ടി. ഫിൽ വഖ്തി, വഖ്തിൽ തന്നെ നിസ്കാരം മുഴുവനായി എത്തിക്കാൻ വേണ്ടി. സുന്നത്തുകളൊക്കെ ഒഴിവാക്കി ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കൽ സുന്നത്തില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അത് പ്രത്യേക സുന്നത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെ? ഇപ്പൊ ഉദാഹരണം, അഞ്ച് വഖ്ത്ത്, അഞ്ച് മിനിറ്റ് സമയമുണ്ട് പാസറാകാൻ, ദുഹർ നിസ്കരിച്ചിട്ടില്ല. ഇയാള് വേഗം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹ മാത്രം ഓതി റുക്കുഇ പോയി, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദർ റുക്കുഇ ചെയ്തു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് ഇഹ്തിദാലി വന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദു എന്ന് മാത്രമുള്ള ഒരു ദിക്ര് ചെല്ലുന്ന സമയം മാത്രം എടുത്ത്, പിന്നെ സുജൂദ് പോയി, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ഖദർ സുജൂദിലിരുന്നു, അതുപോലെ ഇടയിൽ ഇരുത്തത്തിൽ റബ്ബി ഗഫർലി പറയാനുള്ള സമയം ഇരുന്നു, അടുത്ത സുജൂദിലും ഒരു സുബ്ഹാനല്ലാഹ് പറയാനുള്ള, അങ്ങനെ ഫർള് മാത്രം എടുത്തുകൊണ്ട് ഒരാൾ നിസ്കരിച്ചു. എന്നാൽ ഫുള്ളായിട്ട് വഖ്തിൽ തന്നെ കിട്ടും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പറയുമ്പോഴും അസർ ഇങ്ങനെ ആകാൻ പോണേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഇവിടെ എന്താക്കി? തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, അതിന് ശേഷം ഒരു സൂറത്ത് ഓതി, റുക്കുഇ പോയപ്പോ സുബ്ഹാന റബ്ബിയൽ അളീം അബിഹംദി എന്ന് മൂന്ന് പ്രാവശ്യം തന്നെ ചൊല്ലി, ഏറ്റുതാൽ റബ്ബനാ ലക്കൽ ഹംദു ഇല്ലാ സമാവാതിയും ഇല്ലാ അർദിയും ഇല്ലാ മാ ശീതം മിൻ ശൈഇൻ ബഅദു എന്ന് തന്നെ ചൊല്ലി, സുജൂദിലും തന്നെ മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅലാ അബിഹംദി ചൊല്ലി, റബ്ബി ഗഫിർലി മുതൽക്കുള്ളത് ഇടയിൽ ഇരുത്തത്തി ചൊല്ലി, ഇങ്ങനെ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ വന്നപ്പോ മൂന്ന് റക്കായത്ത് കഴിഞ്ഞ് നാലാം റക്കായത്തിലേക്ക് എഴുന്നപ്പെട്ടപ്പോഴേക്ക് അസായി. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗം പുറത്തു പോയല്ലോ. ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞേക്ക് ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിച്ചൊക്കെയാണെങ്കിൽ മുഴുവൻ വഖ്ത് കിട്ടുമായിരുന്നു. ഇവിടെ സുന്നത്ത് കൂടി എടുത്തപ്പോഴേക്ക് ഒരു റക്കായത്ത് പുറത്തു പോയല്ലോ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സുന്നത്തൊന്നും എടുക്കാതെ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ട കടമ ഇല്ല, സുന്നത്ത് എടുത്തുകൊണ്ട് തന്നെ നിസ്കരിക്കാം. ഒരു പാഠവും ഒരു ഭാഗം കൂടി ഉണ്ട് ചെറുത്, അത് എടുക്കണോ വേണ്ടേ? സമയം രണ്ടരയായി, രണ്ടര കഴിഞ്ഞു. ചെറിയതോടെ അസ്സലാത്തിന് എവരി വഖ്തിയ, വഖ്ത് ഖറാത്തിന്റെ വഖ്ത് ഇങ്ങനെ എടുക്കാം, കുറഞ്ഞതേ ഉള്ളൂ. അസ്സലാത്തു ലി അവലി വഖ്തിയ, അതെ, വഖ്ത് ആയ ഉടനെ നിസ്കരിക്കുന്നതിന്റെ വിധി. വഖ്ത് നിർബന്ധം എന്താ പറഞ്ഞ, ഖളാ ആകാതെ മുഴുവൻ വഖ്തിൽ കിട്ടുന്ന രീതിയിൽ നിസ്കരിക്കണം. പക്ഷെ എന്ത് വേണം? വഖ്താായ ഉടനെ അസ്മ ചെയ്യണം, ഒരുപക്ഷെ വഖ്താായ ഉടനെ നിസ്കരിക്കണം, അതല്ലെങ്കിൽ വഖ്ത് ഖളാവുന്നതിന് മുമ്പ് നിസ്കരിക്കുമെന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കണം. ഇനി അസ്സലാത്തു ലി അവലി വഖ്തിഹ, നിസ്കാരത്തിന്റെ സമയത്തിന്റെ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കുന്നതിന്റെ വിധി. യുന്ദബു തഅജീലു സ്വലാത്തി, നിസ്കാരത്തെ വേഗത്തിൽ നിർവഹിക്കൽ, വേഗത്തിൽ നിർവഹിക്കാറ് ഉടനെ നിർവഹിക്കാറ്, താമസം വിനാ നിർവഹിക്കുക. തഅജീൽ ഉളരിക്കുക എന്നൊക്കെ പണ്ട് ഉസ്താദന്മാര് പറഞ്ഞുതരാ. ഈ ഉളരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞോളന്നില്ല. പണ്ട് ബദറു ആടുന്ന സക്കാഫിനെ പോലത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഓർക്ക് തിരിക്കും, ഉളറിയിടയിലൊന്നും എന്നൊക്കെ പറയണ ആ ഉളരൽ, വേഗത്തിൽ നടത്തണം. അപ്പൊ വേഗത്തിൽ നടന്നു തിരക്കൂട്ടി നിസ്കരിക്കുക എന്നുള്ള അർത്ഥമല്ല, ഉടനെ നിസ്കരിക്കുക, നിസ്കാരത്തെ ഉടനെ നിർവഹിക്കുക. ലി അവലി വഖ്തിഹ, ആ നിസ്കാരത്തിന്റെ വഖ്ത് കടന്ന ആദ്യത്തിൽ തന്നെ വേഗം നിർവഹിക്കൽ സുന്നത്താണ്. അൽ വഖ്തുൽ അവലു റിദ്വാനുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പ്രസിദ്ധമായ ഹദീസിലുണ്ട്. വഖ്തിന്റെ ആരംഭത്തിലുള്ള നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റിദ്വാൻ, മഹത്തായ പ്രതിഫലം അർഹിക്കുന്ന അവന്റെ പൊരുത്തത്തിന് കാരണമാണ് എന്ന്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ അതിൽ പൊതുനിയമ, ഇനി പൊതുനിയമത്തിൽ നിന്നിട്ട് വ്യത്യസ്തമാവുന്ന സ്ഥലങ്ങൾ പറയലാ വിഷയം, അല്ലാതെ ആദ്യം നിസ്കരിക്കലോ അഫ്ളാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പാഠം പറയുന്നത്, അതിൽ ആമുഖമായി പറഞ്ഞു എന്നുള്ളൂ. ഇനി വത്ത് എന്നാൽ ഈ നിസ്കാരത്തെ പിന്തിക്കൽ, എന്തിൽ നിന്നും പിന്തിക്കാൻ? അവലിഹി, വഖ്തിന്റെ തുടക്കത്തിൽ നിന്ന് പിന്തിക്കുക.
വക്തായ ഉടനെ നിസ്കരിക്കാതെ അല്പോൾ പിന്തിക്കുക. എന്തിന്? ഒരു ജമാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. എങ്ങനെ പ്രതീക്ഷിച്ച? യഖീനൻ, ഉറപ്പ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുണ്ട് പള്ളിക്കുളത്തിൽ കുളിക്കുന്നു, അവർ നിസ്കരിക്കാൻ വന്നവരാം. അവർ കുളിച്ച് ഒതു ചെയ്ത് പള്ളിയിൽ വരും, ഒന്നിച്ച് നിസ്കരിക്കുക. അപ്പൊ ഇയാൾ ചോദിച്ചും ചെയ്തു, നിങ്ങൾ നിസ്കരിച്ചു? ചോദിച്ചു, ഇല്ല ഞങ്ങൾ പോയാൻ വരാന്നർ. ഇപ്പോൾ ഇയാൾ വക്ത് കടന്ന ഉടനെ നിസ്കരിക്കുകയാണെങ്കിൽ ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കണം, ജമാഅത്ത് കിട്ടൂല. കുറച്ച് സമയം കാത്താൽ ഈ ആളുകൾ വന്ന് അവർ ഒരുങ്ങിയാൽ അവരും കൂടി കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വക്ത് കടന്ന ഉടനെ നിസ്കരിക്കാതെ ഈ ജമാഅത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിക്കുക. ഉറപ്പായിട്ടോ ഔവന്നൻ അല്ലെങ്കിൽ ഭാവനയായിട്ടോ, ഭാവന എന്ന് പറഞ്ഞാൽ മിക്കവാറും ധാരണയുണ്ട്, കിട്ടും മിക്കവാറും അവർ വരും. എന്നിട്ട് രണ്ടാളുകൾ സാധാരണ നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന രണ്ടാളുകൾ കുറെ ദൂരം ഇങ്ങനെ നടന്നു വരുന്നു കാണുന്നുണ്ട്. സാധാരണ അവർ ജമാഅത്തിന് വരുന്നവരാണ്. അപ്പോ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല, എങ്കിലും അവരെ വരവ് ദൂരം നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കുക, സാധാരണ ജമാഅത്തിന് വരുന്നവരായതുകൊണ്ട് മിക്കവാറും അവരിങ്ങെത്തും. അപ്പൊ അവരെത്തിയാൽ അവരെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാം. ചിലപ്പോൾ അടുത്ത ബസ്സിന് കയറി ഒരു പോയിന്നും വരും, എങ്കിലും മിക്കവാറും അവരെ സാധാരണ ശൈലി അനുസരിച്ച് വരുന്ന. അങ്ങനെ മിക്കവാറും ധാരണയാവുന്ന വന്നോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഇവരോട് ചോദിച്ചു, അപ്പൊ ഒരു പറഞ്ഞു ഞങ്ങളിതാ വരുന്നു ഇപ്പം വരാന്ന് പറഞ്ഞ്, അങ്ങനെ ആവുമ്പം യഖീന, അങ്ങനെ ഉറപ്പായിട്ടോ അല്ലെങ്കിൽ മിക്കവാറും ധാരണയായിട്ടോ ജമാഅത്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവര് വക്തിനെ തൊട്ടിട്ട് പിന്തിക്കൽ, അത് സുന്നത്താ. പക്ഷേ ഇത് രണ്ടും യഖീന നിലക്കോ വന്നം നിലക്കോ ജമാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവലോകത്തിനെ തൊട്ട് പിന്തിക്കൽ സുന്നത്താണ്. എപ്പോൾ? മാലം മെലുക്കിൽ വക്തു, പിന്തിച്ച് 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 നിസ്കാരത്തിന് പൂർണ്ണമായി സൗകര്യമാവുന്ന സമയമില്ലാതെ വക്ത് ഇടുങ്ങുക സമയമാകുന്നതിന്റെ മുമ്പ് വരെ. ഇനി പോലെ കാത്തുന്നാൽ നിസ്കാരം തന്നെ ശരിക്ക് വക്തിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് കാണുമ്പം പിന്നെ പോയല്ലോ ഉസ്താദിന്റെ, ഉസ്താദ് ഡി സി ആയല്ലോ. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഡി സി അയക്കുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അല്ല വന്നിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നോ? കേൾക്കല്ലേ? ആ സാർ ഡി സി ആണ്. ഡി സി ആയി. ഓക്കെ 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 ഓക്കെ. ഇപ്പം വരും, ഇപ്പം വരും, ഇപ്പം വരാൻ മതി. ലൈനിൽ വന്നാലേ വന്നേ. താഴെത്തി. ഓക്കെ ഓക്കെ. കഴിയാതെ. ഓക്കെ ഓക്കെ. സാറ് വന്നാൽ താഴെ വന്നോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സാദ് വന്നില്ലല്ലോ. സാദ് ഡി സി ആയിരുന്നാ തോന്നുന്നത്. സാദ് പെത്തു. ഒരുപാട് ആളുകൾ ഡി സി ആയി പോയി. ഒരുപാട് ആ സാധനല്ലേ. ഓക്കെ ഓക്കെ. മൈക്ക് വിട്ടു, മൈക്ക് വിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ.
നേരത്തെ കണക്കെടു പിന്നെയും തുടങ്ങാൻ തോന്നുന്നു. ഏതായാലും പണം തീരാനായിന് രണ്ടുപേരിടിയുള്ളൂ. അപ്പോ സമയം പൂർണ്ണമായി നിസ്കാരം വക്തിൽ കിട്ടാൻ ആവശ്യമാവുന്ന സമയത്തേക്കാൾ ചുരുങ്ങാൻ പാടില്ല. അങ്ങനെ ചുരുങ്ങുകയാണെങ്കിൽ അതുവരെ പിന്തിക്കൽ ഹറാമാണ്. ഇല്ലെങ്കിൽ ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പോ അതല്ലെങ്കിൽ വന്നോ ഉണ്ടെങ്കിൽ പിന്തിക്കൽ സുന്നത്താണ് ജമാഅത്തിന് വേണ്ടി. ഇനി ഇനി നിസ്കാരത്തെ പിന്തിക്കൽ വുജൂബാവുന്ന നിർബന്ധമാവുന്ന ചില സമയങ്ങൾ അവിടെ പറഞ്ഞാൽ തീർന്നു. നിസ്കാരത്തെ പിന്തിക്കൽ നിർബന്ധമാവും. എന്തിനു വേണ്ടി? ലി ഇദ്റാക്കി അറഫത്ത, അറഫയെ എത്തിക്കാൻ വേണ്ടിയതാണ്. ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പുറപ്പെട്ട് ഇയാൾക്ക് ഈ വഴിയിൽ എന്തോ പ്രയാസോ തടസ്സോ നേരിട്ടിട്ട് രാത്രി പാതിര കഴിഞ്ഞുപോയി, ഇഷ നിസ്കരിച്ചിട്ടില്ല, സുബഹാകാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇപ്പൊ ഇഷ നിസ്കരിക്കാൻ നിന്നാൽ ഇഷ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അറഫയിൽ എത്താൻ കഴിയില്ല, സുബഹാകുന്നതിന്റെ മുമ്പ് അറഫയിൽ എത്തിപ്പെടില്ല. ഇഷ നിസ്കരിക്കാൻ നിൽക്കാതെ വേഗം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അറഫയിൽ സുബി ഫജ്ർ ആകുന്നതിന് മുമ്പ് അറഫയിൽ എത്തിക്കിട്ടു. ഈ സാഹചര്യത്തിൽ എന്ത് വേണം? അതായത് ആള് ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളാണ്, സുബി ഫജ്ർ ആകുന്നതിന് മുമ്പ് അറഫയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇയാളുടെ ഹജ്ജ് ഖളായി പോവും. സുബി ആകാതെ വേഗം നടന്നു പോയി, നിസ്കരിക്കാതെ വേഗം നടന്നു പോയ സുബിന്റെ മുമ്പ് അവിടെ എത്തി ഹജ്ജ് കിട്ടും, പക്ഷേ ഇഷാ ഖളാവും. രണ്ടാലൊന്ന് പോവും എന്ന് കണ്ടാൽ അവിടെ ഇഷാ ഖളാ ആയിക്കോട്ടെ, എന്താ മതി, അവിടെ അറഫ കിട്ടാൻ നോക്കുക. വേഗം അറഫ ചെല്ല, അറഫ നിൽക്കുക, ഹജ്ജ് കിട്ടിയല്ലോ, അതിന് ശേഷം നിസ്കാരം ഖളാ കിട്ടിയാ മതി. ഇത് ഇബ്നു ഹജ്ജർ ഉലൈത്തമി റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയ അഭിപ്രായം. എന്നാൽ ഇവിടെ മറ്റൊരു അഭിപ്രായമുണ്ട്, ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം. അഥവാ ശിദ്ദത്തുൽ ഖൗഫ് നിസ്കാരം നിസ്കരിക്കുക, എന്നാൽ രണ്ടും ഖളാവൂല. ഓടുകയാണെങ്കിൽ ഓടിക്കൊണ്ട്, നടക്കുകയാണെങ്കിൽ നടന്നുകൊണ്ട് നിസ്കരിക്കുക, എന്നിട്ട് സമയം കളയാതെ അറഫയിലെത്തുക. അപ്പൊ എന്നാ നിസ്കാരവും ഖളാവൂല, ഹജ്ജും ഖളാവൂല എന്നാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പക്ഷേ ഇബ്നു ഹജ്ജർ ഉലൈത്തമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത് പറ്റൂല, അവിടെ ശിദ്ദത്തുൽ ഖൗഫ് നിസ്കാരം അവിടെ പറ്റില്ല, മറിച്ച് അവിടെ നിസ്കാരം ഖളായിക്കോട്ടെ, ഹജ്ജ് കിട്ടാൻ വേണ്ടി വേഗം പോവുക, അറഫയിൽ എത്തിയതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ നിസ്കരിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഖളാ വെട്ടിയാൽ മതി. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഖളാ ആവും എന്ന് കണ്ടാൽ പോലും ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ പിന്തിച്ച് ഹജ്ജ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് വുജൂബാണ്. മറ്റൊന്ന്, വലി ഇൻഖാദി ഖരീഖിൻ, വെള്ളത്തിൽ മുങ്ങിപ്പോയുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി. ആ സുബൈക്ക് മുന്നേ എത്താൻ ഞാൻ ഹജ്ജ് കൊള്ളാവും അപ്പുമിശലേ. ഏ ഹജ്ജ് കിട്ടണമെങ്കിൽ ദുഹറിന്റെ സമയത്ത് എത്തുക, അവിടെ മുതൽ സുഹുറ് മുതൽക്ക് പിറ്റേന്ന് സുബി ആണേന്റെ ഇടക്ക്, അതാ പറഞ്ഞത്, പിറ്റേന്ന് സുബി ആണേന്റെ ഇടക്ക്, സുബി ആണേന്റെ ഇടക്ക് എപ്പോ എത്തിയാലും മതിയെന്ന് അപ്പുമിശല് മനസ്സിലാക്കി. രാവിലെ അല്ലെന്ന് രാവിലെ ഒമ്പതിന്റെ അന്ന് സുബൈക്ക് അല്ല അപ്പുമിശലെ, പത്തിന്റെ അന്ന് സുബിയെ, അന്ന് പകല് കഴിഞ്ഞിട്ട് പത്തിന്റെ അന്ന് സുബി ആണേന്റെ ഇടക്ക് എത്തിയാൽ മതി. നമ്മളിപ്പോ പകലെത്തൽ സുന്നത്തേ ഉള്ളൂ, രാത്രി എത്തിയാലും ഹജ്ജ് കിട്ടും, മനസ്സിലായില്ലേ? ആ ഇനി രണ്ടാമത്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ ഒരാൾ വെള്ളത്തിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാൻ പോവാ, ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം കള്ളായി പോവും, പക്ഷെ നമ്മൾ നിസ്കരിച്ച് ചെയ്യുമ്പോഴത്തേനും മറ്റേയാൾ പരലോകത്തെത്തും. എന്നാൽ ആ വരിയൊക്കെ നേരം വെള്ളത്തിൽ മുങ്ങുന്ന, വെള്ളത്തിൽ മുങ്ങുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരത്തെ പിന്തിക്കൽ വുജൂബാകും. കേട്ടോ? അപ്പോ അതായെന്ന് പറഞ്ഞാൽ അതിനാജ് നിസ്കരിക്കേണ്ടതൊക്കെ എന്നല്ല, നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പം കള്ളാകാതെ നിസ്കരിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴാണ് ഒരാൾ കെന്തിച്ചേടി എന്ന് കേട്ടത്, ഓടി ചെന്നിട്ട് അയാളെ ഇന്ന് രക്ഷപ്പെടുത്തി എടുക്കുമ്പോൾ നിസ്കാരം കള്ളാവും. എന്നാൽ അവിടെ കള്ളാ ആയാലും വേണ്ടിയില്ല, നിസ്കാരത്തെ പിന്തിക്കുകയും ഈ ജീവനെ രക്ഷിക്കുകയും ചെയ്യൽ വുജൂബാണ്. അത് മനുഷ്യന്ന് മാത്രമല്ല, ജീവന് ഹുറുമത്തുള്ള ജീവികൾക്കും ഈ നിയമം ബാധകമാണ്. മനസ്സിലായില്ലേ? ജീവന് ഹുറുമത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആടും കുട്ടികളുണ്ട്, ഈ ആടും കുട്ടികളും മനുഷ്യന്റെ കുട്ടികളൊക്കെ ഭയങ്കര വികൃതിക്കാരം. അങ്ങനെ കിണറ്റിന്റെ പടവുമ്പിൽ ഇങ്ങനെ തുള്ളി ചാടി കളിക്കുന്നതിന്റെ അടുക്ക് ഒരു ആടും കുട്ടി കിണറ്റിക്ക് വീടും, അപ്പോഴെങ്കിലോ നിസ്കരിച്ചിട്ട് നമ്മൾ വേഗം പാഞ്ഞു വന്ന് നിസ്കരിക്കാൻ തരുന്ന, ഇപ്പൊ നിസ്കരിച്ചിരിക്കും, അതിന്റെ അടുക്കാണ് പെരക്കാരത്തി പറഞ്ഞു
പഠിച്ചോനെ ബദരീങ്ങളെ നമ്മളെ ആടും കുട്ടി കറ്റക്ക് വീണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇനി എന്താ അപ്പൊ ഇവിടെ വേണ്ടത്? നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ കള്ളാവും അതെ കിട്ടും, പക്ഷെ നിസ്കരിച്ചൊക്കെ ചെല്ലുമ്പോൾ ഒരു ആടും കുട്ടി ചത്തിട്ടുണ്ടാവും. എന്നാൽ ആ ആട്ടും കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വേഗം ഓടിച്ചില്ല, ഒരു ഹുർമത്തുള്ള ജീവിയല്ലേ ആ ജീവിയുടെ ജീവൻ രക്ഷിക്കുക, എന്നിട്ട് നിസ്കാരം പിന്നീട് കള്ളാക്കാരൻ. അത് ചത്തുപോയാൽ പിന്നെ ആ ജീവൻ വീണ്ടെടുക്കാൻ കഴിയുമെന്ന്, നിസ്കാരം പിന്നെ കള്ളാക്കാ വീട്ടാലോ, അപ്പോൾ കാരണണ്ട്. അപ്പോ മനുഷ്യൻ മാത്രമല്ല ജീവന ഹുറുമത്തുള്ള ജീവികളെ വരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മൊങ്ങ് പോകുന്നവർത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടും നിസ്കാരത്തെ പിന്തിക്കൽ ഉജൂബാണ്. ഔ അസീരിൻ, അല്ലെങ്കിൽ ഒരു തടവുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ അക്രമികളായ ശത്രുക്കൾ പിടികൂടി, അതല്ലെങ്കിൽ വാലിമായിരിക്കുന്ന ഒരാൾ അക്രമിയായിരിക്കുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് പിടികൂടി അന്യായമായിട്ട്, ഇയാൾ ഓടിച്ചെന്ന് ഇടപെട്ടാൽ രക്ഷിക്കാൻ കഴിയും. നിസ്കരിക്കാൻ നിന്നാല് അയാള് കുടുങ്ങും. നമ്മൾ നിസ്കരിക്കാതെ അയാളെ രക്ഷിക്കാൻ ചെന്നാല് അയാള് രക്ഷപ്പെട്ട് കിട്ടും, പക്ഷെ അപ്പൊ നമ്മൾ നിസ്കാരം കള്ളാവും. എന്നാൽ ഇങ്ങനെ ബന്ധനസ്ഥനെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി നിസ്കാരത്തെ പിന്തിക്കൽ ഉജൂബാകും. അപ്പൊ മൂന്നായില്ലേ, വലിദഫ്ഇ അന്നഫ്സിൻ, ദേഹത്തിന്റെ മേൽ അതിക്രമം ചെയ്യുന്ന അക്രമിക്കാൻ വരുന്ന ആളെ തടയാൻ വേണ്ടിയിട്ട് നിസ്കാരം പിന്തിക്ക. തന്നെയോ തന്റെ ഭാര്യ മക്കളെയോ തന്റെ സംരക്ഷണത്തിലുള്ളവരെയോ അക്രമിക്കാൻ വേണ്ടി, ദേഹോപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു, നിസ്കരിക്കേണ്ട ടൈമായും ചെയ്തിന്, ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കള്ളാവും തോന്നി, പക്ഷെ ഇയാള് തന്നെയോ തന്റെ ഭാര്യ മക്കളെയോ സംരക്ഷണയിലുള്ളവരെയോ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരുന്നു, അയാളെ തടയാൻ പോയാൽ ആളെ രക്ഷപ്പെടുത്താൻ കഴിയും, പക്ഷേ നിസ്കാരം കള്ളാവും. എന്നാൽ അവിടെ ദേഹത്തിന്റെ മേൽ അതിക്രമം ചെയ്യാൻ വരുന്ന, ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരുന്ന ആളെ തടയാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ പിന്തിക്കൽ ഉജൂബാണ്. നിസ്കാരം പിന്നെയും നിസ്കരിക്കുക, കാരണം ഈ ഉപദ്രവത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെ മേൽ ആദ്യത്തെ കടമയാണ്. അപ്പൊ നാലായില്ലേ, വലിസ്വലാത്തിൻ, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഫർള് നിസ്കാരത്തെ പിന്തിക്കൽ വുജൂബാവും. കള്ളായാലും വേണ്ടിയില്ല. എങ്ങനത്തെ മയ്യത്ത്? ഹീഫം ഫിജാറുഹു, അത് അഴുകിപോവുമെന്ന് അഴുകി പൊട്ടിയൊലിക്കുമെന്ന് പേടിച്ചു. ഉദാഹരണം, ഇപ്പോ ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ അന്യ നാടുകളിൽ നിന്നൊക്കെ മരണപ്പെട്ടാല് പെട്ടിയിലാക്കി നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഫ്രീസറിൽ വെച്ച് പെട്ടിന്ന്, ഫ്രീസറിന്ന് താഴെ ഇറക്കി, ചൂട് കാലാണ്, പുറത്ത് കുറെ വെച്ച് ഇങ്ങോട്ട് എത്തിയപ്പോക്ക് തന്നെ മയ്യത്തിന്റെ ഈ ഐസൊക്കെ പോയിന്. ഇനി ഇത് വെച്ചാൽ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മയ്യത്താണ്, ഫ്രീസറിൽ വെച്ച് ഐസാക്കിയത് കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇപ്പൊ ചൂടത്ത് വെച്ചത് കൊണ്ട് ഐസൊക്കെ ഉരുകിപ്പോയി മയ്യത്ത് കേടുവന്നു പോകും എന്ന് പേടിച്ചാൽ ആദ്യം ആ മയ്യത്ത് നിസ്കരിച്ച് അതിന്റെ ശേഷക്രിയ ചെയ്യുകയാണ് വേണ്ടത്, പിന്നെ ഫർദ് നിസ്കരിക്കാവോ കള്ളായാലും പ്രശ്നമില്ല. ഇങ്ങനെ അഞ്ച് സ്ഥലം, ഒന്ന് അറഫ ലഭിക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബന്ധനസ്ഥനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവനെ തടയാൻ വേണ്ടിയിട്ട്, പൊട്ടിയൊലിക്കുമെന്ന് പേടിക്കുന്ന മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ഈ അഞ്ചാവശ്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം ഖളാ ആക്കേണ്ടി വന്നാൽ നിസ്കാരം ഖളാ ആക്കൽ വുജൂബാണ്. ഈ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന്. ഇനി വേറെ സാധാരണ നമ്മക്കൊക്കെ ഉള്ള ഒരു മസാല സാധാരണക്കാർക്ക് എന്താണ്? വയുക്റഹു നൗമോ, ഉറങ്ങൽ കറാഹത്താക്കപ്പെടും. ഖബ്ല സ്വലാത്തി ബഅദ ദുഖൂലി വഖ്തിഹാ, നിസ്കാരത്തിന്റെ വഖ്ത് പ്രവേശിച്ചതിന് ശേഷം നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ, സമയമായിട്ട് നിസ്കരിച്ചിട്ടില്ല. ഉദാഹരണം, ദുഹ്ർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നല്ല ക്ഷീണവും മയക്കും തോന്നുന്നുണ്ട്, എന്നാൽ ഒരു മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാം എന്ന് വിചാരിച്ച് നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ കറാഹത്താണ്. എപ്പം? ഹൈസുവന്നൽ ഇസ്തീഖാല, ഉണരുമെന്ന് മിക്കവാറും ധാരണയുണ്ടെങ്കിൽ, ഖബ്ല ദീഖിഹി, സമയം അസൗകര്യമാകുന്നതിന് മുമ്പ്, സമയം ഇടുക്കമായി അസൗകര്യമാകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുമെന്ന് മിക്കവാറും ധാരണയുണ്ട്. എന്നാലും വഖ്ത് കടന്നാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങൽ കറാഹത്താണ്. അങ്ങനെ മിക്കവാറും ധാരണ എന്ന് പറഞ്ഞത്, ഒന്നിരിക്കൽ ഒരാളെ ഏൽപ്പിച്ചു, ഞാൻ ഇങ്ങനെ അത്യാവശ്യം എനിക്ക് വല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഞാൻ ഒന്ന് കിടക്കും, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ചട്ടം കെട്ടി. അതല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ ആവർത്തിച്ച് മുട്ടുന്ന ഒരു മൊബൈലോ അതല്ലെങ്കിൽ ടൈം പീസോ അലാറം വെച്ചു, കയ്യെത്താത്തോടത്ത് കിടന്നുറങ്ങി,
അത് പ്രത്യേകം പറയണം. കയ്യത്തിനോർത്ത് അലാറം വെച്ച് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഈ ഉറക്കപ്പിരാന്തന്മാര് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഓരോ പരിപാടി എന്താന്ന് വെച്ചാൽ അലാറം വെച്ച് കൊലു കിടക്കും. അലാറം വെച്ച് കിടന്ന് അലാറം മുട്ടാൻ തുടങ്ങുമ്പോ എന്താക്കും, ആ കിടന്നോർത്ത് തന്നെ കൈയിങ്ങനെ ഏന്തിയിട്ട് ഈ മുട്ടണോന്റെ തലക്കൊന്ന് തോണ്ടും. ആ തലക്ക് തോണ്ടിയോടുകൂടെ മൂപ്പരും ഉണ്ടാട്ടം മാറ്റി ഇവ നല്ല സുഖമായിട്ട് ഉറങ്ങും. അപ്പൊ അവിടെ ഉണരും എന്ന് ധാരണ ഇല്ല. അപ്പൊ പിന്നെ എന്താക്കണം, ആവർത്തിച്ച് ഇങ്ങനെ റിങ് ചെയ്യുന്നതും ആയിരിക്കണം കൈയോണ്ട് എത്താത്തോടെ നിൽക്കണം. എന്നാ പിന്നെ അത് കൈയോണ്ട് തപ്പിയാ കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ പ്രാഗിക്കൊണ്ടെങ്കിലും അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇത് ഓഫാക്കാൻ വേണ്ടിട്ട് കുറച്ചാണ് നടക്കുമ്പോ തന്നെ ഒരുവിധം ഉറക്കന്മാരൊക്കെ ഉണർന്നോളും. അങ്ങനെ വേണം, മനസ്സിലായില്ല? അപ്പൊ ഒരാളെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഉണരാൻ സാധ്യതയുള്ള രീതിയിൽ ഉണരാനുള്ള സാഹചര്യം ഒരുക്കി വെക്കുകയോ ചെയ്തിട്ടാണെങ്കിൽ തന്നെ കറാഹത്ത് ഇല്ല. അങ്ങനെയല്ലെങ്കിൽ നിറാൽ ഉണരുമെന്ന് വന്നില്ല ഭാവന ഇല്ലാതെയാണ് വക്ത് കടന്നിട്ട് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ഹറുമന്നോമോ, വക്ത് കടന്നിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങൽ ഹറാമു തന്നെയാകും. എപ്പോഴും ആലം മൊഹരിബുഹു, അനിയന്ത്രിതമായി ഉറക്കം വന്നാലോ, ഇവന്റെ നിയന്ത്രണം വിട്ടു, സംസാരിക്കാനും കഴിയുന്നില്ല നടക്കാനും കഴിയുന്നില്ല, ആകെ ഒരു ഹവയിലായിപ്പ് ഉറക്കേണ്ട തലയിൽ കയറിയിട്ട്, എന്നാ പിന്നെ അവിടെ ഹറാമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വലബത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇവന്റെ നിയന്ത്രണത്തിന്റെ അപ്പുറം പോയി, നിയന്ത്രണാതീതമായി ഉറക്കം വന്നു, എന്നാ പിന്നെ ഹറാമില്ല. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉറക്കം തൂങ്ങുന്നുണ്ട്, എന്നാൽ ഒരു പക്ഷേ ഒരാളെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ ആവർത്തിച്ച് മുട്ടുന്ന അലാറമുള്ള സാധനം കയ്യെത്താത്ത ദൂരത്തെവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് ഉണരും എന്ന് തന്നെ ഉണ്ടെങ്കിൽ കറാത്ത്, ഇല്ലെങ്കിൽ ഹറാം. ഓക്കെ, സമയം കുറച്ച് നീണ്ടുപോയിന്, ഏതായാലും ആട്ടെ, ഒരു തിരക്കിൽ എത്തിക്കോട്ടെ വെച്ചിട്ട്. അതിന് നിസ്കാരം പാടില്ലാത്ത സമയങ്ങളാണ് ഇൻഷാല്ലാ അടുത്ത നാളെ. ഇന്നലെ ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഡി സി ആയിരുന്നുള്ളൂ, ഇന്ന് ദർസിന്റെ സമയത്ത് തന്നെ ഇടക്ക് കുറച്ച് പ്രശ്നമായി, ഇനി ബുദ്ധിമുട്ടില്ലാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ, നാഫിയായ ഇൽമു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് കുറച്ച് സമയം ഇനി ചോദ്യം ചോദിക്കുന്നവർക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇതിൽ കുറേ ആളുകൾ ചിലപ്പോൾ നേരത്തെ ഈ ഡോട്ട് മറക്കാൻ വേണ്ടി കൈബന്ധിച്ച് വെച്ച ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും മൊത്തത്തിലൊന്ന് എല്ലാവരും ഒന്ന് റൈസ് ഹാൻഡ് ഒഴിവാക്കിയാൽ അതൊക്കെ നന്നാവും. എന്നാൽ ചോദ്യം ചോദിക്കാനുള്ളവർക്ക് മാത്രം റൈസ് ഹാൻഡ് നിൽക്കുക. സാറെ, ചോദ്യം മിനിഞ്ഞാനത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. അതായത് പിന്നെ പുരുഷന്മാർ സ്ത്രീകൾ ഇടുങ്ങിയ പാൻറ്റും ബനിയനും ധരിച്ചാൽ അത് ഹറാമാണോ കറാഹത്താണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ കറാഹത്താണ്. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രധാരണം അത് ഹറാമല്ലേ എന്നാണ് ആ വ്യക്തി ചോദിച്ചിട്ടുള്ളത്. ഞാൻ മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്നു, മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ആ, അത് നല്ല ചോദ്യമാണ്. അയാൾക്ക് എന്താ ചോദിക്കാൻ വയ്യാത്ത അയാള് പെണ്ണാ ആയിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നമ്മൾ ചോദിക്കണ്ട. ഏതായാലും ആട്ടെ, അതായത് സ്ത്രീകളുടെ പ്രത്യേകമായി ഉള്ള വസ്ത്രം പുരുഷൻ ധരിക്കലും പുരുഷന്മാരുടെ പ്രത്യേകമായ വസ്ത്രം സ്ത്രീ ധരിക്കലും ഹറാമാണ്. നമ്മൾ പറയുന്നത് ആ മസാലയല്ല, സ്ത്രീകൾക്ക് മാത്രം തയ്യാറാക്കപ്പെട്ടതും അങ്ങനെയുള്ള രീതിയിലുള്ളത് പുരുഷന്മാർ ഉപയോഗിക്കാത്തതുമായ ചില വസ്ത്രങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഇവിടെ ഒരു അത്ര കടയിൽ പോയി നോക്കിയാണ്, നമ്മളെ നാട്ടിൽ ഞാൻ ആരെ കണ്ടിട്ടില്ല. ഇവിടെ അത്ര കടയിൽ ചെന്നാൽ അവിടെ റജ്ജാലി അതുപോലെ തന്നെ ഹരിമി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്കുള്ളത് വേറെ ആണുങ്ങൾക്കുള്ളത് വേറെ ആയിട്ട് അത്തർ വരെ കാണാം. എന്നതുപോലെ ഈ പാൻറ് എന്ന പേര് പറയുന്നത് കൊണ്ടായില്ല സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാൻറുകൾ ബനിയനുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മളെ ചർച്ച. ഇവിടെ വിഷയം നമ്മൾ എന്താണ്, പാൻറ് എന്ന് തന്നെ പറയേണ്ട, നിങ്ങൾ ഇനി വേറെ പേരെന്തും പറഞ്ഞോളി. ഉദാഹരണം പെണ്ണുങ്ങള് ഉപയോഗിക്കുന്ന, വടക്കേ ഇന്ത്യയിലൊക്കെ മുമ്പുണ്ടായിരുന്നപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന പലേതും ഉണ്ടല്ലോ, ആ കർണാഞ്ചാത്തൻ്റെയൊക്കെയുള്ള കുപ്പായും അതുപോലെ തന്നെ കാര്യമൊരു പൊതിഞ്ഞച്ചേക്കുള്ള ഒരു സൈസ് സെർവാരും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്തൊക്കെ പുതിയ ദുന്യാവിലെ ആകൃതമാരുടെ കുറെ പേരുണ്ട്, ആ പേരൊന്നും എനിക്കറിയില്ല. ഇത് പെൺകുട്ടികൾ മാത്രം ഇടുന്ന, അത് ആൺകുട്ടികൾ തീരെ ഇടില്ല.
അങ്ങനത്തെ ആണെങ്കിലോ നിങ്ങൾ ഈ ഫിറ്റായത് എന്ന് പറയുമ്പോ ഇത് മുഴുവൻ കണ്ടോളന്നില്ല. ചിലപ്പോ ഇത് കാലുമ്പിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന നിരക്കുള്ള പാന്റാണ് ഇട്ട്. പക്ഷെ പാന്റ് ഏതല്ല, ആണുങ്ങൾ ഇടുന്ന പാന്റല്ല. ഇപ്പൊ ഇതാരും കമ്മീസ് സർവാലിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അത് അങ്ങനെ ഒരു മോഡൽ ഇറങ്ങി ഹേമന്താളിന്റെ രാമത്തായിട്ട് നൂട്ടിക്കോളിങ്ങള്. അങ്ങനത്തെ സ്ത്രീകൾക്ക് മാത്രം ഡിസൈൻ ചെയ്തതായിരിക്കുന്ന ഒരു ബനിയനുണ്ട്. ആണുങ്ങൾ അങ്ങനത്തെ ഉപയോഗിക്കലേ ഇല്ല അവിടെയാണ്. അതേസമയത്ത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അപ്പത്തേതുണ്ടല്ലോ, ഈ ഹാഫ് കൈ ഷർട്ട്, അത് തന്നെ സ്ലാക്കാക്കിയിട്ടോ അതല്ലെങ്കിൽ മറ്റേ പഴയകാലത്തെ ലിബർട്ടി എന്ന് പണ്ട് നമ്മൾ പറയുന്നേ ആ മോഡലിൽ വെച്ച് ആ ഒത്തിരി മറ്റേ ഇതൊക്കെ കപ്പൊക്കെ വെച്ച് ആ ജാതി പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണയിലില്ല. അത് പുരുഷന്മാരുടെ, അതൊരു പെൺകുട്ടി ഇടുകയാണെങ്കിൽ അത് പുരുഷ വേഷം ധരിച്ച സ്ത്രീയാണ്. അതുപോലെ സ്ത്രീകളുടെ പ്രത്യേക വസ്ത്രധാരണ രീതി, അവരുടെ പ്രത്യേകമായ ഉദാഹരണം കൊടും മഞ്ഞ കളറ്, കൊടും ചുവപ്പ് കളറ്, ആ കളറിന്റെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉള്ളതാണ് ഇസ്ലാമില്. പക്ഷെ ഇപ്പൊ ആളുകൾ അതൊന്നും നോക്കുന്നില്ല. പെണ്ണുങ്ങളെക്കാളും കൂടുതൽ അയ്മൽ കമ്പം കെട്ടുക ചില ആണുങ്ങളാണ്. കളറില്, അതുപോലെ തന്നെ മോഡലില്, വസ്ത്രത്തിന്റെ രീതിയിലൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകമുള്ളത് വേറെയും പുരുഷന്മാർക്ക് പ്രത്യേകമുള്ളത് വേറെയും ഉണ്ട്. അങ്ങനെയുള്ള സ്ത്രീ വേഷം പുരുഷൻ ധരിക്കലും പുരുഷവേഷം സ്ത്രീ ധരിക്കലും ഹറാമാണ്. മറ്റേത് പിറ്റായ വസ്ത്രം ധരിക്കുക എന്നതിന് അർത്ഥമുള്ളത് നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും വേണ്ടി ശരീരത്തിന്റെ അവയവങ്ങളുടെ മുഴുപ്പും വലിപ്പവും കാണുന്ന രീതിയിലുള്ള ഇടുങ്ങിയ വസ്ത്രം ധരിക്കൽ കറാത്താണ് എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് അത് പുരുഷന്മാർ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് പെൺകുട്ടികൾ ധരിച്ചതെങ്കിൽ അത് ഹറാമാണ്. പെണ്ണുങ്ങൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ആണുങ്ങൾ ധരിച്ചതെങ്കിൽ അത് ഹറാമാണ്. ഓക്കെ. ആണുങ്ങൾ ധരിച്ചതെങ്കിൽ അത് ഹറാമാണ്. ഉസ്താദ്, ചിലപ്പോ ചില കട്ട് അനുഭവപ്പെടുന്ന ആ സമയത്ത് നിങ്ങൾ മൈക്ക് എടുക്കരുത് സുഹൃത്തുക്കളെ. അത് ഉസ്താദ് തന്നെ മൈക്കിൽ വന്ന് പൂർത്തിയാക്കിയതിനു ശേഷം എടുക്കാതായിരിക്കും നന്നാവുക. മൈക്കിൽ ചെയ്യുന്ന സ്ലാമിലെ പറഞ്ഞു തീർന്നാണ്. അത് ഇടയ്ക്ക് കട്ടുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞില്ല. ബൈലക്സ് ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും. പട്ടേ ഞാൻ മൈക്കൂട്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പറഞ്ഞല്ലോ മഗ്രിബിന്റെ ഇപ്പൊ ഉദാഹരണത്തിന്റെ സമയത്ത് ഒരാള് ബുർജു ഖലീഫിന്റെ താഴെ നിൽക്കുന്ന ഒരാൾക്ക് മഗ്രിബ് ആൻ കൊടുത്ത്, അതേസമയത്ത് ഒരാൾ ബുർജു ഖലീഫിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ടിരിക്കുന്നു, അയാള് ആ താഴെ കേൾക്കുന്ന ബാങ്കിന്റെ അതേ സമയത്ത് തന്നെ നിസ്കരിക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്താകുന്നില്ല, അസ്തമിക്കുന്നില്ല. ഒന്ന് ഉസ്താദ് വിവരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഓരോ പ്രദേശത്തും അതാത് സമയത്ത്, ഈ പറഞ്ഞത് അസ്തമിക്കൽ മാത്രമല്ല, എല്ലാം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അതാത് പ്രദേശത്തിന്റെ സമയമാണ് കണക്കൂട്ടേണ്ടത്. മനസ്സിലായല്ലേ? മുകളിൽ നിൽക്കുന്നവർക്ക് സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് അവർക്ക് വക്ത് കിടക്കുന്നത്. താഴെയുള്ളവർക്ക് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് അവർ നമസ്കരിക്കേണ്ടത്. അത് അത് മാത്രമല്ല, അത് പല സ്ഥലത്തും പല സമയത്ത് വരും. അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും ഒരു സമയത്ത് വരാത്തത്. നമ്മൾ കൃത്യമായിട്ട് മിനിറ്റുകൾ വരെ, ഉദാഹരണം പറഞ്ഞാൽ മക്ക ഷെരീഫും ജിദ്ദയും തമ്മിൽ 3 മിനിറ്റ് വ്യത്യാസമുണ്ട്. എത്ര അടുത്ത സ്ഥലമാണ് പറഞ്ഞിട്ട് തരാം. 3 മിനിറ്റാണ് വ്യത്യാസം മക്ക ഷെരീഫും ജിദ്ദയുമായിട്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ മക്ക ഷെരീഫിൽ അസ്തമയം കാണുന്ന സമയം കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ജിദ്ദയിൽ അസ്തമയം വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതാത് ഭാഗത്ത് അസ്തമയം എപ്പോൾ സംഭവിക്കുന്നോ അപ്പോഴാണ് മഗ്രിബിന്റെ വഖ്ത് കിടക്കുന്നത്. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഞാൻ കുറച്ച് രാവിലെ ഒരു ഉസ്താദിനോട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ഉച്ചയ്ക്ക് ശേഷം വരുമ്പോ ഉസ്താദിനോട് ചോദിച്ചാൽ വിശദമായിട്ട് അറിയാൻ പറ്റും എന്നാണ്. ഞാന് ചില മാസങ്ങളിൽ ഞാൻ മുഴുവനായിട്ടും, ചില മാസങ്ങളിൽ തിങ്കളും വ്യാഴും നോമ്പ് നോൽക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ചില ആളുകൾ പറയുന്നത് ഒരു മാസം മുഴുവനായിട്ട് നോമ്പ് നോൽക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം?
പിന്നെ ഈ ചില ദിവസങ്ങളിൽ അത്താഴം കഴിക്കാതെ തന്നെ നോമ്പ് സുന്നത്ത് നോമ്പ് നിൽക്കുന്നത് കുഴപ്പമുണ്ടോ എന്നുള്ളതും അറിയാൻ വേണ്ടി താല്പര്യം. പിന്നെ കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് ഞാൻ അറഫാ ദിനം ഒഴികെ ബാക്കിയെല്ലാ ഹജ്ജിലായിരിക്കെ തന്നെ അറഫാ ദിനം ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും നോമ്പ് നോറ്റുണ്ടായിരുന്നു. ആ നോമ്പ് നോൽക്കുന്നതിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ താല്പര്യം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ കുറെ നിന്നു, ഇതുവരെ നെറ്റിന്റെ സ്ലോ ആവണം. ഒരാള് ചോദിച്ചത് സുഹൃത്തെ, അതിന് മറുപടി പറയട്ടെ. അദ്ദേഹം തന്നെ രാവിലെ തന്നെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ട് ആ ഉസ്താദ് അപ്പോൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാതെ ഇങ്ങോട്ട് അയച്ചതാണ് ആ മനുഷ്യനെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയണം. ബാക്കി കേൾക്കുന്നവർക്ക് പലപ്പോഴും ചെയ്തോട്ടെ, പിന്നെ പറയാ. മനസ്സിലായില്ലേ? അത് അറിയാതെ എടുത്തതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോ ഒരു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകം ആഴ്ചയിൽ സുന്നത്തുള്ള ദിവസങ്ങളാ. പ്രത്യേകം സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും അവിടുന്ന് പതിവാക്കിയിരുന്നതുമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോൽക്കാറുണ്ടായിരുന്നു. നോൽക്കാൻ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് വളരെ മൊക്കതായ സുന്നത്താണ്. അതിലല്ല പ്രശ്നം. രണ്ടാമത്തേതാണ് അദ്ദേഹത്തിന് സംശയം. അതായത് ഒരു മാസം പൂർണ്ണമായി ചിലപ്പോൾ നോമ്പെടുക്കാറുണ്ട്, അതിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. തന്റെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുകയില്ല. താൻ ചെയ്യേണ്ട കടമകൾക്ക് അത് നിർവഹിക്കുന്നതിന് തടസ്സവും വരികയില്ല എങ്കിൽ ഒരു കൊല്ലത്തിൽ അള്ളാഹു നോമ്പ് ഹറാമാക്കിയ 5 ദിവസങ്ങളല്ലാത്ത ബാക്കി എല്ലാ ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്താവുന്നു. ഒന്നുകൂടി കേട്ടോളി, അതന്നെ. അതായത് ശരീരത്തിന് ആരോഗ്യ പ്രശ്നം, അത് സംബന്ധമായ രോഗമോ മറ്റോ വന്നിട്ടുള്ള ആരോഗ്യ പ്രശ്നം വരികയില്ല. താൻ ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്നതിന് തടസ്സവും വരികയില്ല എങ്കിൽ ഒരു കൊല്ലത്തിൽ അള്ളാഹു നോമ്പ് ഹറാമാക്കിയ 5 ദിവസമുണ്ട്, അതല്ലാത്ത എല്ലാ ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്താവുന്നു. 5 ദിവസം എന്ന് പറഞ്ഞാൽ 1 ചെറിയ പെരുന്നാളിന്റെ ദിവസം, 2 ബലി പെരുന്നാളിന്റെ ദിവസം, അവിടുന്ന് ഇങ്ങോട്ട് അയ്യാമുത്ത് ശരീഫിന്റെ ദുൽഹജ്ജ് മാസം 11, 12, 13, ഇനി അയ്യാമുത്ത് ശരീഫിന്റെ ദിവസങ്ങൾ എന്നാ പറയാ. ഈ 5 ദിവസം ഒരു മുസ്ലിമായ മനുഷ്യൻ നോമ്പ് നോൽക്കാൻ പാടില്ല, ഹറാമാണ്. അഥവാ നോറ്റാ നോമ്പ് സഹീഹുമല്ല. ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, വലിയ പെരുന്നാളിന്റെ തൊട്ട് വരുന്ന 3 ദിവസങ്ങൾ, ഈ 5 ദിവസം നോമ്പ് ഹറാമാ. ഈ 5 ദിവസം അല്ലാത്ത ബാക്കി ഒരു കൊല്ലത്തിൽ മുഴുവൻ ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. 2 നിബന്ധനയോടുകൂടി. 1, തനിക്ക് ശാരീരികമായ അനാരോഗ്യം ഇതുമൂലം ഉണ്ടാവരുത്. 2, താൻ ചെയ്യേണ്ട നിർബന്ധമായ വല്ല കടമകൾക്കും ഇതുകൊണ്ട് തകരാറ് വീഴ്ച സംഭവിക്കരുത്. അപ്പൊ തന്റെ കടമ നിർവഹിക്കുന്നതിന് തടസ്സം വരാതെയും തന്റെ ശരീരാരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കാതെയും നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു കൊല്ലത്തിൽ നോമ്പ് ഹറാമായ 5 ദിവസങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും നോമ്പെടുക്കൽ സുന്നത്താവുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ശവ്വാൽ മാസം പലപ്പോഴും, അല്ല, ഷഅബാൻ മാസം പലപ്പോഴും മുഴുവനായി നോമ്പ് നോർക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കാണാം. വകാന യസൂമു ഷഅബാന കുല്ലഹു ഔ ഇല്ലാ ഖലീല. പലപ്പോഴും ഷഅബാൻ മാസം മുഴുവനായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അല്പം മാത്രം ഒഴിവാക്കി ബാക്കി എടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ റമദാൻ അല്ലാത്ത മറ്റ് മാസത്തിൽ തന്നെ ചിലപ്പോൾ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പോ പൂർണ്ണമായും ഒരു മാസം നോമ്പെടുക്കൽ ശരിയല്ല എന്ന് പറയുന്നത് വിവരമില്ലാത്തതിന്റെ പേരിൽ പറയുകയാണ്. അത് പരിഗണിക്കേണ്ടതില്ല. പക്ഷേ ഒരു മാസം പൂർണ്ണമായി നോമ്പെടുത്താൽ താൻ ചെയ്യുന്ന ഡ്യൂട്ടി ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭാര്യയുമായി നിർവഹിക്കേണ്ട കടമ നിർവഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള തന്റെ ബാധ്യത നിറവേറ്റുന്നതിൽ വീഴ്ച വരും എന്ന് കണ്ടാൽ അത് കറാഹത്താണ്. എന്നാൽ നോമ്പ് ചെയ്യും, പക്ഷേ കറാഹത്താണ്.
അതല്ലെങ്കിൽ അല്ല രോഗവും വരും എന്ന് കണ്ടു അതിന്റെ സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടെ തറാത്ത അങ്ങനെ അനാരോഗ്യം ബാധിക്കുമെന്നോ കടമ നിർവഹിക്കുന്നതിൽ തകരാറ് സംഭവിക്കുമെന്നോ കാണുമ്പോൾ കറാത്താണ് ഇല്ലെങ്കിൽ സുന്നത്താണ് ഓക്കെ പിന്നെ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നത് സുന്നത്തിന് വിപരീതമാണ് അത്താഴം കഴിക്കൽ വളരെ പ്രബലമായ സുന്നത്താണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് യഹൂദികളുടെയും നസാറാക്കളുടെയും നോമ്പും മുസ്ലിങ്ങളുടെ നോമ്പും തമ്മിൽ വേർതിരിയാൻ വേണ്ടി അത്താഴം കഴിക്കണം അവർക്ക് അത്താഴമില്ല നമ്മുടെ നോമ്പും മുസ്ലിമിന്റെ നോമ്പിന് അത്താഴമുണ്ട് അപ്പൊ മുസ്ലിമിന്റെ നോമ്പും യഹൂദി നസറാക്കളുടെ നോമ്പും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അത്താഴം കഴിക്കുക രണ്ടാമത് തസഹറു ബൈന ഫിസ്ഹൂരി ബറക നിങ്ങൾ അത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കണം അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് അത്താഴം കഴിക്കണം അത് ഉപേക്ഷിക്കൽ സുന്നത്തിന് മാറ്റമാണ് അപ്പൊ അതിന് എന്ത് വേണം ഈ അത്താഴം കഴിക്കുക എന്ന നെയ്യത്തോടുകൂടി നമ്മൾ അല്പം വെള്ളം കുടിച്ചാലും മതി അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിച്ചാലും മതി ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചോളൊന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് ഒരല്പം വെള്ളം കുടിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടി ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ ഈ നിയ്യത്തോടു കൂടിയാകുമ്പോൾ ഈ സുന്നത്ത് കിട്ടും ഏത് മുസ്ലിങ്ങളുടെ നോമ്പും മറ്റുള്ള സമുദായക്കാരുടെ നോമ്പും തമ്മിൽ വേർതിരിയുക എന്ന നിയ്യത്തും അതോടുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ബറക്കത്ത് കിട്ടുക എന്ന നിയ്യത്തും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രത്യേകം കൂലി കിട്ടും ഇല്ലെങ്കിൽ സുന്നത്തിനെതിരാണ് നോമ്പിന് തകരാറൊന്നുമില്ല അതുപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ മുഅക്കദായ സുന്നത്തുകളിൽ പെട്ടതാണ് പൂർവികരായ മഹാന്മാർ പലപ്പോഴും 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു റമദാനിന്റെ അവസാനത്തെ 10ഉം ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10ഉം തുല്യമാണ് പ്രതിഫലത്തിൽ എന്ന് കാണാം അപ്പോൾ എല്ലാ സ്വാലിഹ് അമലുകൾക്കും റമദാനിന്റെ അവസാനത്തെ 10 എന്നതുപോലെ പ്രതിഫലം ലഭിക്കുന്നതാണ് ദുൽഹജ്ജിന്റെ ആദ്യ 10 ഹജ്ജിന് പോകുന്ന സമയത്ത് പക്ഷേ ഹാജിയെ സംബന്ധിച്ച് ദുൽഹജ്ജ് 9ന്റെ അന്ന് നോമ്പ് നോൽക്കൽ കറാത്താണ് അതുവരെയുള്ള ഇഹ്റാമിലാണെങ്കിലും യാതൊരു വിരോധവും ഇല്ല ഉദാഹരണം ഒരാൾ 5ന്റെ അന്ന് തന്നെ ഇഹ്റാം ചെയ്തിരുന്നു നോക്കുക അയാൾ 1 മുതൽ 9 വരെയാണ് 8 വരെ നോറ്റു ഒരു വിരോധമില്ല വളരെ നല്ലതാണ് പക്ഷേ 9ന്റെ അന്ന് നോമ്പ് നോൽക്കൽ കറാത്താണ് കാരണം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് അറഫയിൽ ഒരുമിച്ച് കൂടലും അവിടെ വെച്ച് ദിക്റിലും ദുആയിലും സലാത്തിലും മറ്റ് ഇബാദത്തുകളിലും ഇടമുറിയാതെ നിരന്തരം നിലകൊള്ളേണ്ടത് കൊണ്ട് നോമ്പ് ക്ഷീണം ആകാൻ ഇടയുള്ളത് കൊണ്ട് അന്ന് നോമ്പ് നോൽക്കരുതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുള്ളതായതിന്റെ സമയത്ത് നോമ്പ് നോൽക്കാതെയാണ് അറഫ ദിവസം അറഫയിൽ ഒരുമിച്ച് കൂടിയത് അതുകൊണ്ട് അന്ന് മാത്രം നോമ്പ് നോൽക്കാതെ തന്നാൽ മതി ബാക്കിയുള്ള ദിവസം നോറ്റത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല അല്ലാഹു തആല നമ്മളൊക്കെ ചെയ്യുന്ന അമലുകൾ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു മൈക്കോട്ട് അസ്സലാമു അലൈക്കും ഉസ്താദ് എന്റെ സംശയം മാര്യനമസ്കാരത്തിന്റെ സമയത്തിനെ കുറിച്ചാണ് മാര്യനമസ്കാരത്തിന്റെ സമയം ഏത് വരെയുണ്ട് ഇശാ നമസ്കാരം ഇശാ ബാങ്ക് വരെ ഉണ്ടോ അല്ല അതിന് മുമ്പ് തന്നെ കളാകുന്നു ചില ആൾക്കാർ പറയുന്നത് മാര്യനമസ്കാരവും അതിന് ശേഷമുള്ള രണ്ടരക്കാൽ സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുന്ന ടൈം വരെ ഉള്ളൂ എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സംശയം അറിഞ്ഞാൽ കൊള്ളായിരുന്നു അസ്സലാമു അലൈക്കും മഗ്രിബ് നിസ്കാരത്തിന്റെ വഖത്ത് 4 മദ്ഹബിലും ഇശാ വഖത്ത് വരെയാണ് ഹലോ ഷാഫി മദ്ഹബിൽ മാത്രമല്ല 4 മദ്ഹബിലും ഇശാഇന്റെ വഖത്ത് കടക്കുന്നത് വരെ മഗ്രിബിന്റെ സമയമുണ്ട് പക്ഷേ അഫ്ളലായ അല്ലെങ്കിൽ മുഖ്താറായ വഖത്ത് ആ പറഞ്ഞത് ഏറ്റവും ഉത്തമമായ സമയം ബാങ്ക് വിളിച്ച ഉടനെ വുദു ചെയ്ത് ഔറത്ത് മറച്ച് ബാങ്ക് വിളിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നീട് 3 റക്അത്ത് ഫർള് നിസ്കരിച്ച് പിന്നീട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് വരെയുള്ള സമയം ഇതാണ് മുഖ്താറായ അഫ്ളലായ സമയം ഏറ്റവും ഉത്തമമായ നല്ല സമയം അത് കഴിഞ്ഞാൽ സൂര്യൻ അല്ല മേഘത്തിലുള്ള ചുമപ്പ് മായുന്നത് വരെ ജായിസായ വഖത്താണ് കറാഹത്ത് പോലും ഇല്ല ഇശാ വഖത്ത് കടക്കുന്നത് വരെ മഗ്രിബിന്റെ വഖത്താണ് ആ സമയത്തൊക്കെ നിസ്കരിക്കാം കറാഹത്ത് പോലും ഇല്ല പക്ഷേ അഫ്ളലായ വഖത്ത് ഈ പറഞ്ഞതുപോലെ മറ്റ് സമയങ്ങളെപ്പോലെ അത്ര നീണ്ട സമയമില്ല 5
അല്ലെങ്കിൽ ഏഴ് റക്അത്ത് നിസ്കരിക്കാനും അതിൻ്റെ മുന്നോടിയായി വുദൂ ചെയ്ത് അതുപോലെ ഔറത്ത് മറച്ച് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന സമയവും കൂടി കഴിഞ്ഞാൽ ഉത്തമമായ സമയമാണ്. ആ സമയത്ത് നിസ്കരിക്കലാണ് നല്ലത്, ഏറ്റവും അഫ്ളലായ വഖ്ത്. അത് കഴിഞ്ഞതുകൊണ്ട് കറാത്തില്ല, നിസ്കാരത്തിന് തകരാറില്ല. നാല് മദ്ഹബിലും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഓക്കെ. ഉസ്താദെ ബൈലക്സ് പോവാണ്. ഉസ്താദെ ഒരു ചോദ്യം, കുറെ ദിവസമായിട്ട് വന്നിട്ടും ചോദിക്കാൻ മടിച്ചു നിന്ന ചോദ്യമാണ്. പക്ഷെ അയാൾ നിരന്തരം പറയുന്നു അത് നിങ്ങൾ ചോദിക്കണം, എനിക്ക് മൈക്കെടുക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ചോദ്യകർത്താവ് പിന്നെ ചോദിച്ച ചോദ്യം ഞാൻ അങ്ങനെ വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ചോദിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, മെയിലും ഫീമെയിലും മിക്സായ ഹോസ്പിറ്റലാണ്. വ്യഭിചാരം ഭയപ്പെട്ട് സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിധി ഒന്ന് ചോദിക്കുമോ, റൂമിലുള്ള മറ്റാളുകൾക്ക് കൂടെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മറുപടി കൊടുത്താലും മൈക്കിൾ ലിസ്യൻ. അസ്സലാമു അലൈക്കും. ഒരാളെന്നെങ്കിലും ഇത് ചോദിക്കണല്ലോ, പറയുകയാണെങ്കിലും അല്ലേ. ചോദിച്ച ആൾക്കും പറഞ്ഞ ആൾക്കും അല്ലാതെ കേൾക്കുന്നവർക്കും ഒക്കെ പലപ്പെടട്ടെ. ശരിക്ക് ഹലാല് എന്ന് പറയണമെങ്കിൽ അത് ഇസ്ലാം ഖുർആൻ നമ്മളോട് വ്യക്തമായി സംസാരിച്ചത് ഹറാം അല്ലാതെ ഹലാലായ നിലക്ക് ഭാര്യയുമായി കൊണ്ടുള്ള ലൈംഗിക ബന്ധം, അതല്ലെങ്കിൽ പഴയ കാലത്ത് അടിമ ഉണ്ടായിരുന്ന അടിമയുമായിട്ടുള്ള ഇത് മാത്രമേ ശരിക്ക് ഹലാല് എന്ന് പറയൂ. ബാക്കിയൊക്കെ സ്വയംഭോഗമാണെങ്കിലും സ്വവർഗഭോഗമാണെങ്കിലും അത് തന്നെ ഏറ്റവും ഗുരുതരമായ നിലക്ക് പ്രകൃതി വിരുദ്ധമായ പിന്തുരത്തിലാണെങ്കിലും അതാ ഉത്തരം ഇടക്കാണല്ലേ നമ്മളെ ബൈലക്സ് നമ്മളെ മുങ്ങിയത്. ആളുകൾ കുറവാണെങ്കിലും ഉള്ളവർ കേൾക്കട്ടെ, ബാക്കിയുള്ളവർ റെക്കോർഡ് ഉണ്ടാവും, അത്യാവശ്യമുള്ളവർ അത് കേൾക്കാം. അപ്പോ സ്വയംഭോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ പെട്ടതാണത്. എന്നാൽ അഹഫുൽ മഫ്സദത്തൈനി എന്നൊരു ബാബ് പറയാറുണ്ട്, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫ്ഫിർ അൻകും സയ്യിആത്തികും. ഖുർആൻ തന്നെ അതിലേക്ക് വെളിച്ചം വീശുന്നു. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങളെ തൊട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിന്നാൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും എന്ന് ഖുർആനിലൂടെ ഒരു ഓഫറുണ്ട്. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വ്യഭിചാരം വരാനുള്ള സാഹചര്യം, സന്ദർഭം വളരെ അടുത്തു വന്നു. വ്യഭിചാരമാവുന്ന വലിയ വൻകുറ്റം, അത് അള്ളാഹും അവന്റെ ദീനും വളരെയേറെ വിരോധിച്ചതും വെറുത്തതുമാണ്. അങ്ങനെയുള്ള ഒരു കുറ്റത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. ആ വ്യഭിചാരമാവുന്ന വലിയ കുറ്റത്തിൽ പെടാതെ രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാള് സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അതും കുറ്റം തന്നെയാണ്, പക്ഷെ അത് അള്ളാഹു തആല പുറത്തു തരും എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല നമുക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫ്ഫിറ അൻകും സയ്യിആത്തികും. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ വെടിയുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ദോഷങ്ങൾ അള്ളാഹു തആല
പുറത്തു തരും. അപ്പൊ ആ വ്യഭിചാരത്തിൽ കുടുങ്ങാതിരിക്കാൻ മറ്റൊരു വഴി കാണാതെ വരുമ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവുമ്പോൾ അള്ളാഹു തആല അത് പുറത്തു തരും എന്ന് മനസ്സിലാക്കുക. പണ്ട് ഹാറൂനുർ റഷീദ് ഭരിക്കുന്ന കാലത്ത് ഒരു തമാശ ഉണ്ടായി. അന്നൊരു വിളംബരം നടത്തി, രണ്ട് കുറ്റം ഒരാളുടെ മുന്നിൽ അനിവാര്യമായി വരികയും അതിൽ രണ്ടാലൊന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ വലിയ കുറ്റം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയത് ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഒരു വിളംബരം, രാജവിളംബരം വന്നു. ഇപ്പൊ പറഞ്ഞതിന്റെ ഏകദേശം ആശയം തന്നെയാണത്. രണ്ടാലൊരു തെറ്റ് എന്തായാലും വരും അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഒരു തെറ്റ് വലിയതാണ്, മറ്റൊരു തെറ്റ് ചെറുതുമാണെങ്കിൽ ഈ ചെറിയ തെറ്റ് അല്ല, വലിയ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് ചെയ്യാവുന്നതാണ് എന്ന വിളംബരം വന്നപ്പം, നമ്മളെ നാട്ടിലെ പണ്ട് കുഞ്ഞായി മുസ്ലിയാര് കേട്ടിട്ടുണ്ടല്ലോ, മങ്ങാട്ടച്ഛന്റെ ദർബാറിലെ വിദൂഷകനായിരുന്നു, എന്നാൽ അദ്ദേഹം വലിയ സൂഫിവര്യനും പണ്ഡിതനുമായിരുന്നു. എന്നതുപോലെ അബൂ നവാസ് എന്ന പേരിൽ ഒരു വിദൂഷകൻ ഉണ്ടായിരുന്നു ഹാറൂനുർ റഷീദിന്റെ ദർബാറിൽ. എപ്പോഴും നർമ്മം കൊണ്ട് ഭരണകൂടത്തിലെ ഭരണകേന്ദ്രങ്ങളിലെ പിരിമുറുക്കത്തിന് അയവ് കൊടുക്കുന്ന വലിയൊരു വിദൂഷകനായിരുന്നു അബൂ നവാസ്. അങ്ങനെ ഇദ്ദേഹം ഈ രാജവിളംബരം വന്നതിന് ശേഷം ഒരിക്കെ ഖലീഫ ഹാറൂൺ റഷീദിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഹാറൂൺ റഷീദിനെ കണ്ട് അനഞ്ഞോട്ടി പിടിച്ചിട്ടൊരു നുള്ളു കൊടുത്തു. മറ്റുള്ള സാധാരണക്കാർക്ക് തൊടാൻ വരികയില്ല, കാരണം ഖലീഫയല്ലേ. പക്ഷേ അബൂ നവാസിന് പ്രത്യേക അവസ്ഥയാണുണ്ട്. ദർബാറിലെ വിദൂഷകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് അതൊക്കെ അനുവാദിക്കപ്പെട്ടതാണ്. അങ്ങനെ ഹാറൂൺ റഷീദ് തട്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ വേദനിപ്പിച്ചല്ലോ പറഞ്ഞു. ഓ മഹാരാജാവ് ക്ഷമിക്കണം, ഇവിടെ നിന്ന് ഒരു വിളംബരം ചെയ്തല്ലോ, വലിയ തെറ്റ് ചെയ്യാൻ ചെറിയതോ രണ്ടാലൊരു തെറ്റ് ചെയ്യേണ്ട അനിവാര്യ ഘട്ടം വന്നാൽ വലിയ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയത് ചെയ്യാന്ന്. ഞാനിങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് നമ്മളെ രാജാത്തിനെ, സുബൈദ രാജാവിനെ ഒന്ന് അണഞ്ഞൂട്ടി പിടിച്ച് ഒന്ന് നുള്ളണം എന്നൊരാഗ്രഹം എനിക്ക് വല്ലാതെ. അത് പക്ഷെ വലിയ കുറ്റല്ലേ, രാജാത്തിന് ആലിംഗനം ചെയ്യുന്നുള്ളൂ എനിക്ക് പറഞ്ഞ വലിയൊരു കുറ്റല്ലേ. രാജാവിനെ നുള്ളുന്നതും കുറ്റം തന്നെയാണ്, എങ്കിലും ഇപ്പൊ കൂട്ടത്തിൽ ചെറുത് രാജാവിനാണല്ലോ എന്നുള്ളവർക്ക് ഞാന് രാജാവിന് ആലിംഗനം ചെയ്ത് നുള്ളിയതാണ് ഞാൻ. അപ്പൊ അത് അദ്ദേഹം ആ നർമ്മം എന്നുള്ള നിനക്ക് അത് ആസ്വദിക്കുകയും ചെയ്തു. എന്നതുപോലെ രണ്ടും തെറ്റ് തന്നെയാണെങ്കിലും വലിയൊരു തെറ്റിൽ നിന്നിട്ട് ഒഴിവാകാൻ മറ്റൊരു വഴിയില്ലാതെ വരുമ്പോൾ ആ വലിയ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന നിലക്ക് ചെറിയ തെറ്റ് ചെയ്യുമ്പം അള്ളാഹു തആല പുറത്തു തരും എന്ന് വിചാരിക്കാം. അസ്സലാമു അലൈക്കും. സദ ഈ മക്കയിൽ ജോലി ചെയ്യുന്ന ആള് ഹജ്ജിന് പോകുമ്പോ അറഫ ദിവസം ഇമാമിന്റെ കൂടെ കസറും ജമ്മുവാക്കി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകള് ഇമാമിന്റെ കൂടെ ജമ്മും കസറും ആക്കി നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് ഷാഫി മദ്ഹബ്. മദ്ഹബുകളിൽ അതിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അറഫയിൽ വെച്ചായാലും മുസ്ദലിഫയിൽ വെച്ചായാലും മിനയിൽ വെച്ചായാലും മറ്റുമൊക്കെ നടക്കുന്ന ജമ്മായാലും കസറായാലും അത് യാത്രക്കാരുടെ പ്രത്യേക ആനുകൂല്യം എന്ന നിലക്ക് 132 കിലോമീറ്ററിൽ കുറയാത്ത ദൂരം ഹലാലായ യാത്ര ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള ഇതാണ്. അതുകൊണ്ട് മക്കയിലോ തൊട്ടു പരിസരത്തോ ഒക്കെ രണ്ട് മർഹല്ലന്റെ താഴെയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ ജമ്മും കസറും പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ മറ്റു ചില മദ്ഹബുകളിലുണ്ട്, ഹനഫി മദ്ഹബിലൊക്കെ പറയാ ഹജ്ജിന്റെ ഇബാദത്തിന്റെ ഭാഗമായിട്ടാണ് ജമ്മാക്കുന്നത്, ഖസ്ർ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഹംബലി മദ്ഹബിൽ രണ്ടും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ദൂരയാത്ര ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അറഫയിൽ വെച്ച് ദുഹ്റ് അസറും ജമ്മും ഖസ്റാക്കി നിസ്കരിക്കുകയും മുസ്ദലിഫയിൽ വെച്ച് മഗ്രിബും ഇശാവും ജമ്മും ഖസ്റാക്കി നിസ്കരിക്കുകയും ചെയ്യുന്നത് ഹജ്ജിന്റെ ഇബാദത്തിന്റെ ഭാഗമാണ്. അത് ദൂരയാത്ര ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ അനുവദനീയമാണ് എന്നാണ്. അതൊക്കെ വ്യത്യസ്ത മദ്ഹബുകളാണ്.
നമ്മൾ ഷാഫി മദഹബുകാരാകുമ്പം നമുക്ക് അവിടെ ജമ്മും കസുറുവാക്കാൻ പാടില്ല എന്നതാണ് ഷാഫി മദഹബിന്റെ പ്രബലമായ അഭിപ്രായം. ഓക്കെ. അസ്സലാമലൈക്കും. സാർ കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. കൊറേ സമയം കൈ ഒന്നിച്ച് നിന്നിരുന്ന നേരത്തെ അതിന്റെ അടിയിൽ ബൈലക്സ് പോയി. ഇപ്പൊ പൊക്കിയതിന് ശേഷം ഞാൻ ചാടണമെന്ന് കരുതിയിരുന്നു. കാരണം എന്താ വെച്ചാല് ഉസ്താദിന്റെ വിഷയം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇന്ന് നിസ്കാരത്തിന്റെ സമയത്തിനെ കുറിച്ചാണ്. മഗ്‌രിബാണല്ലോ ഇപ്പോ മഗ്‌രിബ് അടുത്തിട്ടുണ്ട് നാട്ടില്. ഉസ്താദ് പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇപ്പൊ സാവധാനമൊക്കെ പോയാൽ മതി, ഇപ്പൊ നിസ്കരിക്കാൻ ഒരു തിരക്കൂലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉസ്താദ്, ഞാൻ ഇപ്പൊ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ജമാഅത്ത് കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ പല പള്ളികളിലും കാണുന്നത് മഗ്‌രിബ് നിസ്കാരത്തിന്. അപ്പൊ ഇതെന്താണത്, എന്തുകൊണ്ടാണത് നമ്മുടെ നാട്ടില് മിക്കവാറും പള്ളിയിൽ ആ സ്വഭാവം ഉസ്താദ്? അങ്ങനെയല്ല പള്ളിയിലത്തുണ്ടോ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മഗ്‌രിബ് നിസ്കരിക്കണം എന്നുള്ളിടത്തോളം ചില സ്ഥലത്തോ കാണുന്നത്? അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ദിക്റുകൾ ഒന്നും മഗ്‌രിബിന്റെ ശേഷം ചെല്ലുന്നുമില്ല. അതുകൊണ്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിൽ ശേഷം ഈ ദിക്റുകൾ പ്രത്യേക സുന്നത്തൊന്നും ഇല്ലേ? എന്താണ് മനസ്സിലാകുന്നത് ഉസ്താദ്? ഒന്ന് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നാട്ടിലും ഇവിടെയൊക്കെ വഖ്തൊരു കണക്ക് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ മഗ്‌രിബ് ബാങ്ക് വിളിച്ച് ഉടനെ വുളു ചെയ്ത് ഔറത്ത് മറച്ച് പള്ളിയിൽ പ്രവേശിച്ച് ബാങ്കും ഇഖാമത്തും കൊടുത്ത് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ മൂന്നറക്കാത്ത് ഫർദ്ദും നിസ്കരിച്ച് അതിന്റെ ശേഷം ദിക്റും ദുആകളും ഒക്കെ ചൊല്ലി രണ്ടറക്കാത്തോടി നിസ്കരിക്കുന്ന സമയമാണ് അഫ്ളലായ സമയം. മനസ്സിലായോ? ഏറ്റവും ഉത്തമമായ സമയം ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഹൈറ്. അതുകൊണ്ടായിരിക്കാം ഒരു കാരണം, പല കാരണങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു കാരണം നമ്മൾ അവിടെ വേഗം നിസ്കരിക്കുന്നതിന്റെ ഒരു കാരണം അഫ്ളലായ വഖ്തിൽ തന്നെ ആവട്ടെ എന്നുദ്ദേശം. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് നമ്മുടെ നാട്ടിൽ മറ്റ് പല രാജ്യങ്ങളെ പോലെയല്ല, പള്ളികളിൽ ദർസ് ഉണ്ട്, മദ്രസകളിൽ രാത്രി ക്ലാസ് ഉണ്ടാവും. അപ്പോ ഈ സമയം നമ്മുടെ നല്ലവരായ മക്കള് അവർക്ക് ദീനിയായിരിക്കുന്ന ഇൽമ് പഠിക്കാൻ കിട്ടുന്ന സമയമാണ് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം മദ്രസയിലാണെങ്കിലും പള്ളി ദർസിലാണെങ്കിലും. ആ സമയം പരമാവധി ലഭിക്കട്ടെ എന്ന നിലക്ക് ദർസിന്റെ സമയവും മദ്രസയിലെ കുട്ടികളെ രാത്രി ക്ലാസിന്റെ സമയവും കഴിയുന്നത്ര കൂടുതൽ കിട്ടട്ടെ എന്ന നിലക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഉദ്ദേശം മറ്റൊന്നുമല്ല, ദർസിനും അതുപോലെ തന്നെ മദ്രസക്കും കൂടുതൽ സമയം ലഭിക്കട്ടെ എന്നതാണ്. അതുകൊണ്ട് ഒറ്റടിക്ക് നമുക്ക് ആ സമ്പ്രദായത്തെ ആക്ഷേപിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ചെറിയൊരു തിരുത്ത് ആവശ്യമുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. ബാങ്ക് വിളിച്ച് രണ്ടറക്കാത്ത് ലഘുവായ രീതിയിൽ സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്ത് കൊടുത്ത് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കുകയാണെങ്കിൽ തൊട്ടു പരിസരത്തുള്ളവർക്കെങ്കിലും ജമാഅത്തിൽ എത്തിപ്പെടാൻ സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർസ് നടന്നിരുന്ന ഇപ്പോഴും നടക്കുന്ന ചാലിയത്ത് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് നവറല്ലാഹു മർക്കദുഹു, മഹാനവറുകള് 26 കൊല്ലം ദർസ് നടത്തിയ സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ബാങ്ക് വിളിച്ചതിന് ശേഷം രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടേ ഇഖാമത്ത് വിളിക്കൂ. അത് ഒരു ചിട്ടയാക്കേണ്ടതാണ്. അതിന്റെ പുറമെ മഗ്‌രിബിന്റെ ശേഷം മറ്റെല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഉള്ളതുപോലെ 33 സുബ്ഹാനല്ലാഹിയും 33 അൽഹംദുലില്ലാഹിയും 33 അല്ലാഹു അക്ബറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹും പിന്നെ 10 ലാ ഇലാഹ ഇല്ലല്ലാഹു അഫ്ളൽ ദിക്റും ചൊല്ലുന്നതിന്റെ പുറമെ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഅലാ കുല്ലി ശൈഇൻ ഖദീർ എന്നതും 7 വട്ടം അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ എന്നതും 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദും 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസും ചൊല്ലാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട കൽപ്പന കൊടുത്തതുകൊണ്ട് മുഅക്കദായ സുന്നത്താണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ദർസ് നടത്തുന്നതല്ല ഹൈറ്. ഈ ദർസിൽ പഠിപ്പിക്കുന്ന കാര്യം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം അത് അമൽ ചെയ്യലാണ്.
ഓതിപ്പഠിക്കുന്നതിനേക്കാൾ ഹയർ. ഓതിപ്പഠിച്ചോട്ടെ, ബാക്കിയുള്ള സമയം ഒരു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ഒരു അഫ്ളൽ ദിക്റും ചൊല്ലിയിട്ട് ഒന്നിച്ച വട്ടം ചെല്ലാനുള്ള സമയം അത് നമ്മൾ ഉപയോഗപ്പെടുത്തി കാണിച്ചു കൊടുത്താൽ ഈ മദ്രസയിൽ വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ദർസിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും കിതാബിൽ ഉസ്താദ് പറഞ്ഞു എന്നതൊക്കെ ഇവിടെ അമലുണ്ട് എന്ന് കാണുന്നതല്ലേ, അതല്ലേ വലിയ പഠിപ്പ്? കുറേ ബുക്കിലും കിതാബിലും നോക്കി ഓതി പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദം ഉസ്താദന്മാരും മുതിർന്നവരും അമൽ ചെയ്ത് കാണുക, കുട്ടികൾ കൂട്ടത്തിൽ അവർ അമൽ ചെയ്ത് ശീലിക്കുക. അതെന്താന്ന് നമ്മൾ അവിടെ ചെയ്യാത്ത ഈ ഒരു ഉദ്ദേശം എന്താണ്? കഴിയുന്നത്ര സമയം ദർസിനും മദ്രസക്കും കിട്ടിക്കോട്ടെ. പക്ഷെ ആ ദർസിനും മദ്രസക്കും തന്നെയാണല്ലോ ഇത് കിട്ടുന്നത്. വെറും തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് പ്രാക്ടിക്കലായി ചെയ്യലല്ലേ. അപ്പോ തിയറിറ്റിക്കലായിട്ട് പഠിക്കട്ടെ, അതിന്റെ പുറമെ പ്രാക്ടിക്കലായി നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം ഇതേ നിലക്ക് തന്നെ ചെയ്തതിന് പുറമെ ഈ മൂന്ന് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദും മൂന്ന് പ്രാവശ്യം ഖുലാദു റബ്ബിൽ ഫലഖും മൂന്ന് പ്രാവശ്യം ഖുലാദു റബ്ബിൻ നാസും സുബ്ഹയ്ക്ക് ശേഷവും മഗ്രിബിന് ശേഷവും മുഅക്കദായ സുന്നത്താണ്. അതോടുകൂടി സുബ്ഹയ്ക്ക് മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് സൂറത്തുകൾ ഓതിയാൽ അന്ന് വൈകുന്നേരം വരെയുള്ള ഷെയ്ത്താന്റെ ശരണ തൊട്ടും മറ്റു ഉപദ്രവകാരുടെ ഉപദ്രവത്തെ തൊട്ടും ജിന്ന് പിശാചിക്കളുടെ ഉപദ്രവത്തെ തൊട്ടും സെഹറ് കണ്ണേറ് പോലെയുള്ള ശരണ തൊട്ടും അള്ളാഹു തആല കാക്കും. മഗ്രിബിന് ചെല്ലിയാൽ നേരം പുലരുന്നതുവരെയും സുബ്ഹയ്ക്ക് ചെല്ലിയാൽ മഗ്രിബാവുന്നതുവരെയും ഒരു പകലിന് മുഴുവനും ഒരു രാത്രിക്ക് മുഴുവനും അള്ളാഹുവിന്റെ ഹിഫ്ദ് ഉണ്ടാകാൻ ഈ സൂറത്തുകൾ ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് നമ്മൾ ശീലമാക്കുക. 33 തസ്ബീഹ് ദിക്റും തഹ്ലീലും തസ്ബീഹും അത് ഈ ഇത് അഞ്ചു വാക്കിനും സുന്നത്താണ്. അത് മഗ്രിബിനും സുബ്ഹയ്ക്കും മാത്രം ഒഴിവില്ല, എല്ലാത്തും. അപ്പോ മദ്രസ പഠിക്കുന്നതിന്റെ ഭാഗമായി ദർസിന്റെ പഠിക്കുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, സുന്നത്താണെന്ന് കിതാബിൽ പഠിക്കുകയും അതിവിടെ അമൽ ചെയ്ത് കാണുകയും ചെയ്യുമ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ ആരെയും ഉപദേശിക്കല്ല, അവരൊന്നും വലിയ ആളുകളെന്ന് ഉപദേശിക്കാൻ നമ്മളാരുമല്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാരത് ശീലമാക്കുന്നത് നല്ലതാണ്. നമ്മളെ നാട്ടില് നമ്മളെ വള്ളിക്കല് ഞാൻ ഞങ്ങളെ നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ സുന്നത്താണ്, അതുകൊണ്ട് നമ്മൾ എന്തിനാണത് ഒഴിവാക്കുന്നത്? അത് ശരി, എല്ലാവരും പറഞ്ഞു ആ ചെല്ലുക എന്ന് പറഞ്ഞ് ചെല്ലലുണ്ട്. ഇപ്പൊ പുതിയ ഇമാമിങ്ങൾ വരികയാണെങ്കിൽ അവരോട് പറയും ഇവിടെ മഗ്രിബിന്റെ ശേഷം ദിക്റുകള് സാധാരണ മറ്റു വക്തലുള്ളത് പോലെ തന്നെ പതിവുണ്ട്, ആദത്തുണ്ട് കാര്യം. അപ്പൊ പോലും ചെയ്യും. നാട്ടിലെ ആദത്തില്ല, ഞാൻ പുതിയ വരുന്ന ഇമാമിങ്ങൾക്ക് ചെയ്യാൻ പേടിയാ. കാരണം നാട്ടിൽ നടപ്പില്ലാത്തൊരു കാര്യം നടപ്പാക്കുമ്പോൾ ചില ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ വരും. അതിനെ നെഞ്ഞുറപ്പോടുകൂടി ആ നേരിട്ടാ ഒരു പ്രശ്നം വരൂല, അത് പേടിയാ. ചിലർക്കൊക്കെ അതാണ്, പോണ വൈക്ക് ഇങ്ങനെയാണ് പോണതേക്കാര സുഖം, ആരും എതിർക്കൂലല്ലോ. അതുകൊണ്ട് കാര്യമില്ല. ഒരു സുന്നത്ത് ഹയാത്താക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് നെഞ്ഞോക്ക് കൊടുത്താലും വേണ്ടിയില്ല, അത് എന്നേക്കും നിലക്കും. ഒരാളതങ്ങനെ ഹയാക്കിത്താക്കി കഴിഞ്ഞാൽ പിന്നെ അതെന്തും നിലന്നുള്ളൂ. അപ്പൊ അത് നല്ലതാണ്. മുമ്പ് രണ്ടറക്കാത്ത സുന്നത്തും ഉണ്ട്, ശേഷം രണ്ടറക്കാത്ത സുന്നത്തും ഉണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഉണ്ട്, അഫ്ളൽ ദിക്ർ ഉണ്ട്. അതിന്റെ പുറമെ മൂന്നീച്ച വട്ടം ഇഖ്ലാസ് മുഅവ്വദത്തൈനും അതും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതും അല്ലാഹുമ്മ അജ്റിനി എന്നതും അതും പ്രത്യേകം സുന്നത്താണ്. അതൊക്കെ ചെയ്താൽ പിന്നെ താമസിപ്പിക്കാത്ത നിലക്കാകുക, അതാണ് സുന്നത്ത്. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ആ ഉസ്താദിനെ കിട്ടും വേണം, അങ്ങനെയാണ് ചോദിക്കും വേണം എന്നുള്ള നിലയിലാണ് ഇപ്പൊ ചോദ്യം വന്നത്. ഏതായിരുന്നാലും ഉസ്താദിനെ നാളെ നാട്ടിൽ പോകണം, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. യാത്രയിലും മറ്റും ഹയറാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീടുണ്ടാക്കി അതിൽ കയറി ഇരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഈ റുക്കുവിൽ ചില ആൾക്കാരൊക്കെ റുക്കുവിൽ നിന്ന് കൈ ഉയർത്തി താഴ്ത്തുമ്പോൾ ഒന്നിലധികം തവണ കൈ മറ്റേ ഈ തുലാസിൻ്റെ തട്ട് ആടുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നു കാണാം. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഇത് എണ്ണം കുറെ ആവുമല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിജാവിലിയിൽ വാതിൽ കടന്ന് തിരിഞ്ഞായി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിസ്കാരം അതുകൊണ്ട് ബാത്തിലാവുക എന്നുള്ളതാണ് എൻ്റെ ഈ ഇപ്പത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ അതങ്ങോട്ട് ബാത്തിലായിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. നിസ്കാരേ അത് ബാത്തിലായി കിട്ടും. അതായത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തി
നേരെ താഴത്തേക്ക് എത്തുന്നത് വരെയുള്ള നിസ്കാരത്തിൽ പെട്ടതാ. നേരെ താഴെ എത്തിയതിന് ശേഷം രണ്ട് കൈ ഒന്നിച്ച് അല്പം പിന്നോട്ടാടുകയും പിന്നത് തിരിച്ച് മുന്നോട്ടാടുകയും ചെയ്താൽ നാലനക്കമായി കൂട്ടുമെന്നും നിസ്കാരം ബാത്തിലാകുമെന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, രണ്ട് കൈ രണ്ട് അവയവമായി കൂട്ടും. അപ്പൊ നേരെ നമ്മൾ നിൽക്കുന്ന കൃത്യം താഴെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ബേക്കക്ക് ആടുമ്പോൾ രണ്ടാട്ടം അനക്ക അതല്ലായി, അത് മുന്നോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടും, അപ്പൊ രണ്ടും രണ്ടും നാലായില്ലേ, മൂന്നനക്കാണെങ്കിൽ തന്നെ ബാത്തിലാവുമല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൈ അളക്കാൻ പാടുള്ളതല്ല. സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ചുമലിന്റെ നേരെ ഉയർത്തിയ കൈ ബോധപൂർവം താഴ്ത്തി അനക്കാതെ അറ്റൻഷനായി നിൽക്കുക വേണ്ടത്. അല്ലാതെ അത് പറഞ്ഞേക്ക് ഈ ഇതുണ്ട് ഓലമ്മല് കാക്ക വന്നിരിക്കലുണ്ട്, കാക്ക വന്നിരുന്നാൽ അതിങ്ങനെ താന്നും പൊന്തിയും കൊടുക്കും. ആ താന്നും പൊന്തി കൊടുക്കുന്ന അവസ്ഥ വന്നാൽ നിസ്കാരം ഉണ്ടാവില്ല, ബാത്തിലായി കിട്ടും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കീശീരി ഇപ്പം നാട്ടിൽ പോവുകയാണ് കാരണം, കീശീരി നാട്ടിൽ പോവുകയാണ് കാരണം, ഞാനുള്ളപ്പോഴാണെങ്കിൽ അമ്മക്കിപ്പോൾ എന്തെങ്കിലും ഒക്കെ കൂടിയൊരു ബിരിയാണിയൊക്കെ കിട്ടിയിരുന്നു. അതിനിപ്പോൾ ഇന്ന് പോകുമ്പോൾ എപ്പോഴാണ് വിളിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ചെയ്യുക, കീശീരി വേറെ ആരോടും പറയണില്ല കേട്ടോ. കീശീരിയെ എട്ടാം തീയതി നമ്മളവിടെ നിന്റെ പെരയില് നിന്റെ മോൻ്റെ ഷാക്കിറിൻ്റെ കല്യാണം ഉണ്ട്, മനസ്സിലായോ? ഈ ഏപ്രിൽ എട്ടാം തീയതി നേരത്തെ തന്നെ വന്ന് അതൊക്കെ വേണ്ടതുപോലെ നടത്തി കൊടുക്കുക. ഞാൻ പഴയ ജിദ്ദയിലാണ് ഉണ്ടാകുക, ആ പോരെ, ഞാൻ പോരൂല. അപ്പൊ കീശീരിനെ ആ കാര്യം ഏൽപ്പിച്ചു, കല്യാണത്തിന് വരാൻ മാത്രമല്ല വീട്ടിൽ വന്ന് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കല്യാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ എട്ടാം തീയതിക്ക് കീശീരിനെ ആ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നോമ്പ് ലാസ്റ്റിന് കാണാം. അപ്പോ കീശീരി അവിടെ എത്തിയിട്ടുണ്ടാവും, ദുബായിൽ എത്തിയിട്ടുണ്ടാവും, പിന്നെ അതിന് നിവൃത്തിയില്ല. ഏതായാലും അള്ളാഹു തആല വീടും താമസവും കുടുംബജീവിതവും ഒക്കെ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. കടമില്ലാതെ നല്ല നിലക്ക് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള ഹലാലായ മാർഗം അള്ളാഹു തആല എളുപ്പമാക്കട്ടെ. കുടുംബത്തിലും വീട്ടിലും കുട്ടികളിലുമൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. യാത്ര അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സമയം ബാങ്ക് വിളിച്ചത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. സയ്യിദ് ഉസ്താദ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സയ്യിദ് ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഉസ്താദ് ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഉസ്താദ് എത്തുന്നതുവരെ ആരെങ്കിലും മൈക്കിൽ വന്നാൽ നല്ലതാണ്. ആ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായിട്ട് അവരെ അള്ളാഹു തആല എന്നും നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ പേരമക്കളിലോ പിതൃത്വത്തിന്റെ അഹലുകാരായ വലാലത്തിൽപ്പെട്ട് നശിക്കുന്നവരൊന്നും വരാതെ അള്ളാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നമ്മളെയും മക്കളെയും കുടുംബത്തെയും അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളെ മക്കളുടെയൊക്കെ പഠനത്തിലും പരീക്ഷയിലും അവരുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും വിജയവും അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കന്മാര് നേതാക്കന്മാര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കേരള യാത്ര അള്ളാഹു തആല വമ്പിച്ച വിജയമാക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു നവോന്മേഷവും ഉണർവും ലഭിക്കുന്ന ഒരു പുണ്യതീർത്ഥയാത്രയാക്കുമാറാകട്ടെ. അള്ളാഹു തആല ഉസ്താദിനും ഉള്ളാളങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം ഉസ്താദ്, അംസ് ഉസ്താദ്, അതുപോലെ പൊന്മള ഉസ്താദ് പോലെയുള്ള നമ്മുടെ ഉസ്താദന്മാർക്ക് നേതാക്കന്മാർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ഇസ്സത്തും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ പിന്നിൽ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും റബ്ബുൽ സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. അവസാനം ആക്കിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മരണം ലഭിച്ച് ആഹ്റം വിജയിക്കാൻ അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും ഖലാഖാവുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ ലിഖാ കാണാനും അള്ളാഹു തമ്പുരാൻ നാം എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റസൂലല്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയ്യത്തുള്ളാഹി.